പ്രയത്നിക്കുന്നു, അതിനെ ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. പ്രകൃതിയില്ലാതെ മനുഷ്യരില്ല. വായു, വെള്ളം, മണ്ണ് തുടങ്ങിയ വിഭവങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു. സഹജീവി സ്നേഹം എന്റെ ധർമ്മമാണ്. പ്രയാസങ്ങൾ നേരിടുന്നവരെയും ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്നവരെയും സഹായിക്കാൻ ഞാൻ സദാ തയ്യാറാണ്. ഞാൻ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും അവയെ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നതിനോടൊപ്പം ആഗോള വീക്ഷണം വച്ചു പുലർത്തുകയും ചെയ്യുന്നു. വർണ്ണവർഗ മതഭാഷാദേശ വേഷങ്ങൾക്ക് അതീതമാണ് എന്റെ ചിന്തകൾ. ജനാധിപത്യം എന്റെ സംസ്കാരമാണ്. അവകാശങ്ങളെ പോലെ തന്നെ എന്റെ കടമകളെ കുറിച്ചും എനിക്ക് ബോധ്യമുണ്ട്. സമാനതകളില്ലാത്ത വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞതാണ് 21-ാം നൂറ്റാണ്ട്. അതിനൊത്ത നിപുണതകൾ സ്വായത്തമാക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ്. ഞാൻ ഒരു ചേഞ്ച് ലീഡറാണ്. എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ ഞാൻ പരിപോഷിപ്പിക്കുകയും എനിക്ക് ചുറ്റുമുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. കേരളത്തിലെ നന്മയുടെ കൂട്ടായ്മയായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു വിലപ്പെട്ട മാതൃകയാണ്. വരൂ, നമുക്ക് സമൂഹത്തിനു വേണ്ടി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ലോക രക്ഷകർത്തൃ ദിനമാണ്. ഈ ദിനത്തിൽ നമ്മളൊരു പുതിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി, ഒരു പുതിയ പരിപാടി നമ്മൾ ആരംഭിക്കുക. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. കാരണം ഇതിനകത്ത് കൂടുതലും പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ രക്ഷകർത്താക്കളായതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളെ പരിചയപ്പെടുത്തണം. എന്റെ പേര് മുഹമ്മദ് ഷാഫി. ഞാൻ SP ആണ്, എക്സൈസ് വിജിലൻസിന്റെ SP ആണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സ്റ്റേറ്റ് അഡീഷണൽ നോഡൽ ഓഫീസറായി ജോലി നോക്കുകയും കൂടി ചെയ്യുകയാണ്. ഇന്ന് ലോക രക്ഷകർത്തൃ ദിനമായിട്ട് നമ്മളൊരു ഒരു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഒരു പുതിയ പരിപാടി തുടങ്ങുകയാണ്. അത് പാരന്റ് ഇന്ററാക്റ്റീവ് സെക്ഷൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. രക്ഷകർത്താക്കളുമായി ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടി തുടങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ കോവിഡ് 2019 നവംബർ മാസത്തിൽ ലോകത്തെ മുഴുവനായി ബാധിച്ചു തുടങ്ങിയപ്പോ തന്നെ പല പല വിഷയങ്ങൾ ലോകത്തിനെ ബാധിച്ചു തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഒരു ചർച്ചകൾ ലോകമെമ്പാടും നടന്നു. അപ്പോ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നലെ വരെ ഓഫ്ലൈൻ നടന്ന വിദ്യാഭ്യാസത്തെ ഓൺലൈൻ വിദ്യാഭ്യാസമായി കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഒരു ആശയം മുന്നോട്ട് വെക്കുകയും അതിനനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം നടന്നു വരികയും ചെയ്യുക. അപ്പോ ഇന്നലെ വരെ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മളൊരു വിലക്കപ്പെട്ട കനിയായി വെച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്കത് വിധിക്കപ്പെട്ട, അവർക്ക് ഉപയോഗിക്കാൻ നിർബന്ധമുള്ള ഒരു കാര്യമായി അത് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഓൺലൈൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തപ്പോ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് നടക്കാൻ പഠിച്ചതും അതുപോലെ എഴുതാൻ പഠിച്ചതും സംസാരിക്കാൻ പഠിച്ചതും ഒക്കെ നമ്മൾ രക്ഷകർത്താക്കളിൽ നിന്ന് വീഴാൻ പോകുമ്പോഴേക്കും പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ വീഴാതെ നോക്കാൻ ഒക്കെ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് അറിയാൻ പറ്റും. എന്നാൽ സൈബർ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കൊടുത്ത ഈ ഓൺലൈൻ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷകർത്താക്കളും അതിന് അത്രയും ഒരു അതിനകത്ത് എത്രത്തോളം സേഫായി വീഴാതെ കൊണ്ട് മക്കളെ കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസത്തിന് ഒരു കുറവുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സൈബർ അവർക്ക് ഇടം നമ്മുടെ കുട്ടികൾക്ക് തുറന്നു കൊടുത്തപ്പോഴേക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്യുകയാണ്. കാരണം കുട്ടികൾ ഓൺലൈൻ ഗെയിമിന്റെ അടിമപ്പെടുന്നു, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രോഡിന് അടിമപ്പെടുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോഴാണ് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈബർ സേഫായി സൈബർ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെടുകയും അത് തീർച്ചയായും കുട്ടികളെക്കാൾ കൂടുതൽ രക്ഷകർത്താക്കൾ അത് മോണിറ്റർ ചെയ്യാനുള്ള രക്ഷകർത്താക്കളായിരിക്കണം അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക രക്ഷകർത്തൃ ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുന്നത്. ഇത് രക്ഷകർത്താക്കളുടെ പരിപാടിയാണ്, അധ്യാപകരുടെ പരിപാടിയാണ്, കുട്ടികളുടെ പരിപാടിയല്ല. രക്ഷകർത്താക്കൾക്ക് സ്വാഭാവികമായും
ഈ ഇത് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. രക്ഷാകർത്താക്കളുടെ സജസ്റ്റേഷൻ അനുസരിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ആദ്യത്തെ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഏറ്റവും കേരള പോലീസിൽ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല തിരുവനന്തപുരം റൂറലിന്റെ അഡീഷണൽ എസ് പി, അതുപോലെ തന്നെ കേരള പോലീസിന്റെ ഹൈടെക് സെല്ലിന്റെ ചാർജ് വഹിക്കുന്ന ശ്രീ ബിജുമോൻ ആണ്. ശ്രീ ബിജുമോൻ എന്റെ ബാച്ചിലെ അഡീഷണൽ എസ് പി ആണ്. അദ്ദേഹം 1995 സബ് ഇൻസ്പെക്ടറായി പോലീസിൽ ചേർന്നതാണ്. മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലം ഇൻഫോസിസിന് അദ്ദേഹം സൈബർ എക്സ്പേർട്ടായി ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസ് ആദ്യമായി ഹൈടെക് സെൽ തുടങ്ങിയപ്പോഴേക്കും അതിന്റെ സാന്നിധ്യമായിരുന്നു. ഇപ്പോഴും അതിന്റെ സാന്നിധ്യം വഹിക്കുകയാണ്. അപ്പൊ ബിജുമോനാണ് ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാനായി അല്ലെങ്കിൽ നിങ്ങളോട് സംവദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. വളരെ ബഹുമാനത്തോടു കൂടി ബിജുമോനെ, വളരെ സ്നേഹത്തോടു കൂടി ബിജുമോനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മായ ടീച്ചറാണ്. ഞങ്ങള് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ വിർച്വൽ പാരന്റിങ് എന്ന് പറയുന്ന ഒരു പരിപാടി 4 എപ്പിസോഡ് നടത്തിയിരുന്നു. അപ്പോ അന്നും മായ ടീച്ചറാണ് അത് വളരെ ഭംഗിയായി കൊണ്ടുപോയത്. അപ്പോ മായ ടീച്ചർ ഈ പരിപാടി നടത്തുന്നതിന് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികളുടെ ഈ ശരിക്കു പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പരിപാടി ഈ ഞായറാഴ്ച തന്നെ തുടങ്ങണമെന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി പത്രങ്ങളിൽ സൈബർ ലോകത്തെ ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയായ IGP ശ്രീ വിജയൻ IPS സാറ് നമ്മളോട് നിർദ്ദേശിച്ചത്. ഈ ഞായറാഴ്ച തന്നെ അതിന് അടുത്ത ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെടുകയും ഇന്ന് തന്നെ അത് ആരംഭിക്കണമെന്ന് അദ്ദേഹം കർശനമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട IGP വിജയൻ സാറിനെയും ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലെ നമ്മുടെ ADNOമാർ, അതുപോലെ നമ്മുടെ CPOs, അതുപോലെ DIs, എല്ലാ ആളുകളെയും, അതുപോലെ രക്ഷകർത്താക്കൾ, നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ, എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി, ഈ പരിപാടിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനായി IGP ശ്രീ വിജയൻ സാറിനെ വളരെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യും. പ്രശാന്ത് IGP വിജയൻ സാർ കേട്ടിട്ടുണ്ടോ? സാർ ജോയിൻ ചെയ്തിട്ടില്ല. സാർ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോ സാർ ജോയിൻ ചെയ്യും. നമ്മുടെ ഈ പാർട്ടിസിപ്പൻസ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് 1000 പേർക്ക് മാത്രമേ കയറാൻ ഒക്കൂ. അപ്പൊ അദ്ദേഹം അതിന് എനിക്ക് വന്ന് ജോയിൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹം വഴിയിലെ ജോയിൻ ചെയ്തോളും. അപ്പോ ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് വേണ്ടി ശ്രീ ബിജുമോനെയും ഈ പരിപാടി നയിക്കുന്നതിന് വേണ്ടി ശ്രീ മായ ടീച്ചറെ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഇന്ന് ലോക രക്ഷകർത്ത ദിനമാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന നമസ്കാരം. ഇന്ന് ലോക രക്ഷകർത്ത ദിനം. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വലിയ നമസ്കാരം. കൂടെ തന്നെ ഇന്ന് നമ്മളോടുകൂടി സംവദിക്കാൻ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം റൂറൽ അഡീഷണൽ SP ശ്രീ ബിജുമോൻ അവരുകളാണ്. ഏറെ സന്തോഷത്തോടെ ഞങ്ങളുടെ രക്ഷിതാക്കളോട് സംസാരിക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. അതിനു മുൻപ് തന്നെ ഈ കോവിഡ് കാലഘട്ടത്തില് വിദ്യാലയങ്ങളുടെ എല്ലാം തന്നെ എല്ലാ വിദ്യാലയങ്ങളും നിശ്ചലമായിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. വീട് വിദ്യാലയമാകുന്ന ഈ ജീവിത കാലക്രമത്തില് പഠന ലോകവും അതിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു. നിത്യജീവിതത്തില് നമ്മുടെ കുഞ്ഞുങ്ങള് വളരെയധികം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ മനസ്സിലാക്കേണ്ടതും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴിവിടെ ഇവിടെയുള്ളത്. യഥാർത്ഥത്തിൽ
നമ്മുടെ കുട്ടികളുടെ വിദ്യാലയം ഇപ്പോഴത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവന്റെ വീട് തന്നെയാണ്. അവിടെ ശിക്ഷകനും രക്ഷകനും ഗുരുനാഥന്മാരും എല്ലാം അവരുടെ രക്ഷിതാക്കളാണ്. സൈബർ ലോകത്തെ ക്ലാസ് മുറികളിൽ നിന്ന് ഒട്ടനവധി പ്രശ്നങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ വീടുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അനാരോഗ്യകരമായിട്ടുള്ള ഫോൺ ഉപയോഗം അവരെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടെ തന്നെ ആ ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവരെ അറിയാതെ തന്നെ ഈ സൈബർ വേൾഡിന്റെ ചതിക്കുഴിയിലേക്ക് പൊട്ടുപോവുകയും ചെയ്യുന്നു. ദ്രുതഗതിയിൽ വളരുന്ന ഈ സാങ്കേതിക വിദ്യ, അതിനോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നമ്മൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ആ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന പാഠം കുറച്ചെങ്കിലും മനസ്സിലാക്കിയെങ്കിലേ മതിയാകും. കൂടെ തന്നെ ജാഗ്രതയുള്ള ഒരു മനസ്സും സ്നേഹ സമ്പുഷ്ടമായ സമീപനവും എല്ലാ രക്ഷിതാക്കളും പാലിച്ചേ മതിയാകും. ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ഏറെ ആശങ്കയോടെ ഇരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളോട് പങ്കുവെക്കുന്നതിനായിട്ട് ബിജുമോൻ സാറിനെ അത്യാദരപൂർവം ഞാൻ ക്ഷണിക്കുന്നു സർ. കൂടെ തന്നെ ഞങ്ങളുടെ രക്ഷിതാക്കള് ഈ സാങ്കേതിക വിദ്യയോ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യാനോ അവർക്കറിയില്ല സർ. ഒരു ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും അത് അറിഞ്ഞുകൂടാ. അവര് ആശങ്കപ്പെടുന്നത് ഈ അവസരത്തില് ഇങ്ങനെ ഞങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ ഒന്നും തന്നെ അറിയാൻ വയ്യാത്ത ഒരു അവസരത്തില് കുഞ്ഞുങ്ങള് ഓൺലൈനിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും പഠനമുറിയിലിരുന്ന് അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയുന്നില്ല. ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഒരു ഭൂരിഭാഗം രക്ഷിതാക്കൾ. സാറിനോട് ഞങ്ങള് അപേക്ഷിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട്. സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സർ. താങ്ക് യു മാഡം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഫിസ, അതുപോലെ ഇതിൽ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ റിംഗറിനായ ഐ ജി പി വിജയൻ സാർ, അതുപോലെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് പി സിയുടെ നോഡൽ ഓഫീസർമാർ, അഡീഷണൽ നോഡൽ ഓഫീസർമാർ, പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഇത് പങ്കെടുത്തുകൊണ്ടുന്ന അധ്യാപകർ, എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം എസ് പി സി നമുക്കറിയാം കേരള പോലീസ് ഇത്തരം പുതിയ പുതിയ വിഷയങ്ങൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മാത്രമല്ല, നമുക്കറിയാം ഇപ്പം ചിരി പ്രോജക്ടിനെ പറ്റി നിങ്ങൾ ഇടയ്ക്ക് വീഡിയോ കണ്ടു. നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ആ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും കുട്ടികളെ മാത്രമായിട്ട് നമുക്ക് നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്കും ചില അറിവുകൾ, അല്ലെങ്കിൽ രക്ഷിതാക്കളോടും കൂടെ ഒപ്പം നിന്നുകൊണ്ട് മാത്രമേ കുട്ടികളെ നേർന്നപ്പോഴേക്ക് നമുക്ക് നയിക്കാൻ പറ്റൂ. അതിന്റെ ഭാഗമായിട്ടിപ്പം എസ് പി സി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതി, അല്ലെങ്കിൽ നല്ലൊരു പ്രോജക്റ്റാണ് ഈ നമ്മളുള്ള രക്ഷിതാക്കളുമായിട്ടുള്ള ഈ സംവാദം. നമ്മള് ഇവിടെ ഷാഫി സാറും ടീച്ചറും ഒക്കെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു സൈബർ യുഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും സൈബർ യുഗത്തിൽ ജീവിക്കുമ്പോൾ പഴയ കാലത്തല്ല, പണ്ട് തന്നെങ്കിൽ നമുക്ക് നമ്മളൊരു എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 30 years ഒക്കെ ബാക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 30 കൊല്ലം പുറകോട്ട് 30 നോക്കിയാല്, അല്ലെങ്കിൽ 40 കൊല്ലം പുറകോട്ടൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു നമുക്ക് മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയോ ഇന്റർനെറ്റിന്റെയോ ഉപയോഗമൊന്നും ഇത്രയും കേരളത്തിലില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു 96 ഞാനൊരു മൊബൈൽ ഫോൺ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സ്കോട്ടലിന്റെ ഒരു വലിയ ഫോണ് ഇൻകമ്മിങ്ങിനൊക്കെ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം 2000, കാരണം ഞങ്ങളുടെ ഒന്നും പഠന സമയത്തൊന്നും സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഒന്നും ഒരു ഇന്റർനെറ്റിന്റെ ഉപയോഗത്തോടു കൂടി ഒന്നും അല്ല പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോ കുട്ടികൾക്ക് എന്തുമാത്രം സംവിധാനങ്ങളുണ്ട്, അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വളരെ വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് കറക്റ്റ് തന്നെയാണ്, വിജ്ഞാനം ഇന്നിപ്പോ വിരൽത്തുമ്പിലാണ്. ശരിക്കും ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന ഒരു വിരലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ഗൂഗിളിലോ അല്ലെ വിക്കിയിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി സെർച്ച് ചെയ്ത് ദൂരം കിട്ടുമ്പോൾ അന്റാർട്ടിക്കയിൽ എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, ആഫ്രിക്കയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ലൈവായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ വഴി കാണാനും ഗൂഗിൾ എർത്ത് വഴി പോയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതിനിടയിലാണ് നമ്മുടെ കോവിഡ് മഹാമാരി വന്നുപെട്ടത്.
കോവിഡ് മഹാമാരി വന്നപ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം പഠനം നിലച്ചു പോയൊരവസരത്തിൽ തുടർ പഠനം എങ്ങനെ ആകുമെന്നുള്ള ആശങ്കയിലിരിക്കുമ്പോഴാണ് ഓൺലൈൻ പഠനം അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ വെബിനാറുകൾ ഇതുപോലെ പ്ലാറ്റ്ഫോമുകൾ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വന്നു വീഡിയോ കോൾസ് വന്നു. അപ്പൊ നമ്മളെല്ലാം ഇപ്പം ഒരു എന്താ പറയുന്നത് സൈബർ യുഗത്തിലേക്ക് പേരൻസ് നേരത്തെയൊക്കെ പലപ്പോഴും പേരൻസുകൾ മുതിർന്ന ആളുകൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ പ്രായമൊക്കെ ആയി ഇനിയിപ്പോ എന്ത് കമ്പ്യൂട്ടർ പഠിക്കാനാണ് എന്ത് ഇന്റർനെറ്റ് നോക്കാനാണ് അതുപോലെ കുട്ടികൾ നോക്കട്ടെ എന്ന് പറയും. പക്ഷെ ഇന്നിപ്പോ നമുക്കത് പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു തവണയെങ്കിലും മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ഒരു മെസ്സേജ് നോക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും അവർ അറിയാതെ അല്ലെങ്കിൽ തെറ്റിലേക്ക് വ്യക്തിമായിട്ട് പോവുകയോ ഒരു പ്രതികമായിട്ട് പോവുകയോ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കുറെ ആളുകളൊക്കെ ടെക്നോസാവി ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ എന്തായാലും എസ് പി സി സ്റ്റുഡൻസ് ആരും തന്നെ ഇതിൽ എനിക്ക് തോന്നുന്നില്ല നേരിട്ട് പോയി ഇത്തരത്തിലുള്ള അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലേക്ക് പോകുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ പറ്റും. രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ കുട്ടികൾക്കും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലറിയാം ഇവരൊരു സൈബർ അഡിക്ഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് ഒരു സൈബർ അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് അഡിക്ഷനും ഒരു അസുഖമാണ്. അഡിക്ഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ഡ്രഗ് അഡിക്ഷനെ പറ്റി നമ്മൾ പറയാറുണ്ട്. മദ്യത്തിന് അടിമയായിട്ടുള്ളവരുണ്ട്, കഞ്ചാവിന് അടിമയായിട്ടുള്ളവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അഡിക്ഷനിലേക്ക് വരുന്നുണ്ട്. അഡിക്ഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ മാത്രമേ കിട്ടൂ. അപ്പൊ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഏത് കാര്യത്തിനും നമുക്ക് ലോകത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ചിരി പോലെ പദ്ധതി വന്നിരിക്കുന്നത്? കുട്ടികൾക്ക് അത്തരത്തിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൽ വിളിച്ചിട്ട് സ്വയം രക്ഷപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടോട് രക്ഷപ്പെടാനുള്ള സംവിധാനം. അപ്പൊ അഡിക്ഷനിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും ചെന്നിട്ട് ഇവിടെ ടീച്ചറൊക്കെ പറഞ്ഞു പോലെ നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ ഏത് കാര്യത്തിന് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയെ തടഞ്ഞു നിർത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് നോ പറയാൻ പറ്റത്തില്ല. ടെക്നോളജി എപ്പോഴും അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതിനോടൊപ്പം നമ്മൾ ചേർന്നുകൊണ്ട് വേണം നമ്മളതിനെ പോകാൻ. ടെക്നോളജിയെ കുറച്ച് ടെക്നോളജി കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ബാക്കി നമ്മുടെ അറിവുകൊണ്ടിരിക്കും. അത് ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇരുനില മൂർച്ചയുള്ള വാളാണ് നമ്മൾ പറയാറുണ്ട്. അതായത് നമുക്കൊരു കത്തി പോലെയാണ്. അപ്പൊ അത് നമ്മുടെ കത്തി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം വീട്ടിലിരിക്കുന്ന കത്തി കൊണ്ട് എന്തൊക്കെ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, അതങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാണ്. അതേ കത്തി തന്നെ എടുത്തിട്ട് നാട്ടിലെ ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു ക്രിമിനലിലേക്ക് കൊടുത്താൽ അത് വെച്ച് ഒരാളെ കൊലപ്പെടുത്താനും അതേ കത്തി കൊണ്ട് പറ്റും. അപ്പോൾ ഒരു കാര്യത്തിന്റെ രണ്ട് പർപ്പസ് പറഞ്ഞു, ഒരാളെ കൊലപ്പെടുത്താനായിട്ട് മോശപ്പെട്ട കാര്യത്തിൽ ഉപയോഗിക്കാം, നല്ല കാര്യത്തിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെയാണ് ടെക്നോളജി, ഇൻക്ലൂഡിങ് മൊബൈൽ കമ്പ്യൂട്ടർ എല്ലാം. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ കുട്ടികളെ എല്ലാം ഗെയിമിന് കുട്ടികളെല്ലാം ഗെയിമിന് അടിമയാകുന്നതുകൊണ്ട് മൊബൈൽ ഫോൺ വേണ്ടാന്ന് വെക്കണം, അല്ലെ ഇന്റർനെറ്റ് വേണ്ട, അല്ലെ കമ്പ്യൂട്ടർ വേണ്ട, നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഇന്നിപ്പോ എസ് പി സിയുടെ നേതൃത്വത്തിലൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ്, അല്ലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മേടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്കത് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കതിനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതിലെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക, അതേ പറ്റും. അപ്പൊ ടെക്നോളജി ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതിന് നോ എന്നതിന് ആൻസർ. അപ്പൊ എന്താണ് സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് അപകടങ്ങൾ ഇന്നൊക്കെ നടന്നു പോകുന്നത് കാരണം പല ആളുകളും ഇന്നിപ്പോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്നത് എല്ലാ ആളുകളും തന്നെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്നുകിൽ ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടാവാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാവും, ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ടാവാം, ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ടാവും, അങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ ഓൺലൈൻ വഴി ന്യൂസ് കാണുന്നവരുണ്ടാവും, യൂട്യൂബ് വീഡിയോ കാണുന്നവരുണ്ടാവും, സിനിമ കാണുന്നുണ്ടാവും, പാട്ട് കേൾക്കുന്നുണ്ടാവും, വിവിധ തരത്തിൽ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയോ ഇന്റർനെറ്റോ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം, ഇതേ ഫോണിൽ തന്നെയായിരിക്കും നമ്മളുടെ പല വിവരങ്ങളും. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളാണോ മുതിർന്നവരാണെങ്കിലും നമ്മുടെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്താ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വന്തം ആയിട്ട് നമ്മൾ ഉള്ള നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്, എന്നാൽ ഒരു ഫോട്ടോ എടുത്തു നമ്മൾ നമ്മളൊരു സെൽഫി എടുത്തു, അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് കുറേ ഫോട്ടോകൾ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ എടുത്തു വെക്കും, നമ്മൾ മറ്റാളുകളുടെ ഫോട്ടോ എടുത്തു വെക്കും. ഇതുണ്ട് ഇതിനകത്ത്. ഇതിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞ സിനിമ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതെല്ലാം ഒരേ ഗാഡ്ജറ്റ്സ് കൂടിയാണ് പോകുന്നത്. ഇനി പലർക്കും നമുക്കറിയാം ഇപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നവരുണ്ട്, ഭക്ഷണം ഓർഡർ ചെയ്യുന്നവരുണ്ട്, സ്വിഗ്ഗിക്ക് ഓർഡർ കൊടുക്കുന്നവരുണ്ട്, സൊമാറ്റോ ഓർഡർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് വഴിയുള്ള പല പർച്ചേസുകളും സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിൽ കുറിക്കണം കച്ചവടം നടത്തുന്നത്. അങ്ങനെ ഒരുപാട് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ നടത്തുന്നുണ്ട്. ബാങ്കിൽ പോകാതെ മൊബൈൽ ബാങ്കിങ് നടത്തുന്നവരുണ്ട്. നമ്മൾ മെസ്സേജുകൾ വഴി കുട്ടികളുടെ രജിസ്ട്രേഷൻ, പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി മൊബൈൽ ഫോൺ വഴി ഉപയോഗിക്കുന്നവരുണ്ട്.
അങ്ങനെ ഒരുപാട് നമ്മളുടെ ദൈനംദിന കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാക്സ് പേ ചെയ്യുന്നവരാണെങ്കിൽ അതുവഴി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ വഴി സർക്കാരിന്റെ പല സംവിധാനങ്ങളും മൊബൈൽ ആപ്പ് വഴി തന്നെ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാം വിവിധ പർപ്പസിന് വേണ്ടിയാണ് ഈ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കുന്നത്. ഇതേ ഗാഡ്ജറ്റ്സ് തന്നെയാണ് കുട്ടികൾ പഠിക്കാനും പലപ്പോഴും ഉപയോഗിക്കുന്നത്. ചിലത് രക്ഷിതാക്കൾ എന്തെങ്കിലും രക്ഷിതാക്കളുടെ ഫോൺ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നുണ്ട്, ചിലത് കുട്ടികൾക്ക് സ്വന്തമായിട്ട് വാങ്ങി കൊടുക്കുന്നു. അപ്പൊ ഇനി ഇത് ഇതേ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ഗെയിം കളിക്കുന്നവരുണ്ട്, സിനിമ കാണുന്നവരുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ ഗെയിം കളിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ വീഡിയോ കാണുന്നു എന്നതുകൊണ്ടോ ഒരിക്കലും ഇത് മുഴുവൻ തെറ്റാണെന്നും അങ്ങനെ ഒരു ധാരണ വേണ്ട. കാരണം ഈ ഗെയിമും അതുപോലെ വീഡിയോയും സോഷ്യൽ മീഡിയയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഇന്ററാക്റ്റീവ് സംവിധാനത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരുടെ എന്റർടൈൻമെന്റിന്റെ കൂടെ ഭാഗമാണ്. അപ്പൊ പലതരത്തിലുള്ള സംവിധാനമുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ അത് പാസീവ് ആയിട്ടുള്ള സ്ക്രീനുകൾ ഉണ്ടാവാം, ഇന്ററാക്റ്റീവ് സ്ക്രീൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് സ്ക്രീൻ ടൈം ഉണ്ടാവാം. പാസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പൊ ടി വി കാണുന്ന പോലെ വെറുതെ സിനിമ വരുത്തി ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പാസീവ് ആണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇന്ററാക്റ്റീവ് ഗെയിം എന്നൊക്കെ പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് ആണ്, കാരണം കുട്ടികളുടെ കുറെ ആക്ടിവിറ്റീസ് അതിനകത്ത് നടക്കുന്നു. അതേസമയം കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒക്കെ വെച്ചുകൊണ്ട് കുട്ടികൾ അതിനകത്തൂടെ ഡ്രോ ചെയ്യുന്നു, ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, പാട്ട് കമ്പോസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഓൺലൈനിൽ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം നെഗറ്റീവ് ആയിട്ട് കരുതരുത്, ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് വശമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വിജ്ഞാനം കിട്ടാൻ പറ്റും, ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ അറിയാൻ പറ്റും, വിദ്യാഭ്യാസം ഏത് പുസ്തകങ്ങൾ സ്കൂളിൽ പഠിക്കാത്തൊരു വിഷയം അല്ലെങ്കിൽ പഠിച്ച വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കാം, ഇതെല്ലാം അതിന്റെ പോസിറ്റീവ് വശമാണ്. മറിച്ച് ഇതിനകത്തുള്ള അപകടങ്ങൾ എവിടെയൊക്കെയാണ് അപകടത്തിലേക്ക് വരാറ്, കുട്ടികളാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ പലരും ഈ ടെക്നോസാവി അല്ലാത്ത പേരൻസ് ആണെങ്കിൽ ഒരു ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കൊടുക്കും. നമ്മുടെ ഇവിടെയുള്ള ഏത് സാധനം വാങ്ങുമ്പോഴും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് അതിനൊരു യൂസർ ഗൈഡ് ഉണ്ടാവും. പലപ്പോഴും ഒരു ടി വി മേടിച്ചാലോ, ഫ്രിഡ്ജ് മേടിച്ചാലോ, വാഷിംഗ് മെഷീൻ മേടിച്ചാലോ ഒക്കെ അതിന്റെ ഡൂസും ഡോൺസും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കണം. അതേസമയം ഒരു ഫോണിലെടുത്ത് ഇന്റർനെറ്റ് എടുത്തിട്ട് എന്താണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല, ആരും ഇവിടെ ശ്രദ്ധിക്കുന്നുമില്ല. നമ്മളെന്താ ചെയ്യുന്നത്, വാങ്ങിക്കൊടുക്കുന്നത് കൂടുതലും രക്ഷിതാക്കൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ട് കുട്ടികളുടെ കൊടുത്തിട്ട് അവർ പറയുന്നതനുസരിച്ച് പലതും ചെയ്തു കൊടുക്കുന്നു. പിന്നെ പലപ്പോഴും കുട്ടികളോട് ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരു കമ്പ്യൂട്ടർ ഇപ്പൊ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മൾ കുട്ടികൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന മുറിയിൽ കുട്ടി പഠിക്കുന്ന മുറിയിൽ കമ്പ്യൂട്ടർ വാങ്ങി വെച്ച ശേഷം ആ മുറിയിൽ അടിക്കാൻ പോലും തൂത്തുവാരം പോലും കയറുന്നില്ല എന്നൊരു അമ്മ പറഞ്ഞ സംഭവം ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ അവൾ അമ്മോൻ പറഞ്ഞു അമ്മ ചൂട് കൊണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് കേട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ആ കുട്ടി പഠിക്കുന്ന മുറിയിലേക്ക് കയറായിരുന്ന ഒരു അമ്മ അവസാനം ആ കുട്ടിയെ നമ്മളൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ ചെന്നു, അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ 18 വയസ്സ് ആകുന്നതിന് മുമ്പാണ്. അപ്പൊ ആ അമ്മ പറഞ്ഞ ഒരു കഥയാണിത്, കഥയല്ല എന്റെ വസ്തുതയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി രാത്രി മുഴുവൻ ഉറക്കണം ചെന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യാനുണ്ട്, അമ്മയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാനില്ല, അച്ഛൻ അസലത്തില്ലായിരുന്നു. അപ്പൊ എന്തെന്ന് പറഞ്ഞിട്ട് അമ്മ മുറിയിൽ പോലും കേൾക്കാതെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇടയ്ക്കെങ്കിലും കയറി നോക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന്, കാരണം നമുക്ക് ടെക്നോളജി അറിഞ്ഞില്ലെങ്കിലും ആ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അത്തരത്തിലുള്ള അറിവ് സാധാരണ വീടുകളിലുള്ളവർക്കുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ മൊബൈൽ ഫോൺ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും നിങ്ങളെ കട്ടയോടം തന്നെ ആ മൊബൈൽ ഫോൺ മറച്ചു വെക്കുന്നു, അല്ലെ ആ കമ്പ്യൂട്ടർ മറച്ചു വെക്കുന്നു, അല്ലെ ലാപ്ടോപ്പ് മറച്ചു വെക്കുന്നു, അങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ നമ്മൾ കാണേണ്ടാത്ത ഒരു കാര്യം അവൻ കാണുന്നുണ്ട്, അല്ലെ നമ്മൾ വിളിക്കേണ്ട ഒരു വിഷയം അവനാണെങ്കിൽ അവൾ മോളെങ്കിലും മോൾ ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അതല്ല നമ്മൾ ചെയ്യുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം അത് ഓക്കെ, അവൻ അതിനകത്ത് അത്രമേൽ പ്രശ്നമുള്ളതല്ല. പിന്നെ നമ്മളെ കാണുന്ന ഉടൻ തന്നെ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെക്കുക, ചിലർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരും, മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കൂടെ തന്നെ പുറത്തേക്ക് വരുന്നു, സംസാരിക്കുന്ന സംഭാഷണം കട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം ഇതിനകത്ത് ചെറിയ അപകടമുണ്ട്. അപ്പൊ നമ്മൾ ആ സ്റ്റേജിലൊക്കെ തന്നെ കുട്ടികളെ ഇത് തുടക്കത്തിലെ നമ്മളിതിനെ ഒരു നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിച്ചു പോയെങ്കിൽ മാത്രമേ ഇതിനെ പറ്റുള്ളൂ. അവസാനം ചെന്നിട്ട് ഉണ്ടായി വരുന്ന കുട്ടിയെ കരയാതിരിക്കാൻ വേണ്ടി അമ്മമാർ പലപ്പോഴും കാണുന്നുണ്ട്, യൂട്യൂബിൽ പാട്ട് വെച്ച് കൊടുക്കുകയാണ്, കുട്ടിക്ക് ഭാഷ പോലും അറിയത്തില്ലാത്ത കുട്ടിയെ പാട്ട് കേൾപ്പിച്ച് നമ്മൾ കരയാതിരിക്കുന്നു, പിന്നീട് എളുപ്പമുള്ള മാർഗമായിട്ട് ഇത് സാധനം കൈ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന കുട്ടി കരയാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് മുഴുവൻ ഭക്ഷണം കഴിക്കത്തില്ല, പക്ഷെ വീണ്ടും കുട്ടി പകുതി ഭക്ഷണം വായിൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാട്ട് കേൾക്കാൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും എപ്പോഴും ഇതൊരു ഗാഡ്ജറ്റ്സിന് അടിമയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരരുത്, പകരം നമ്മൾ തന്നെ ഒരു നിയന്ത്രണം അല്ല ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. വീട്ടിൽ രക്ഷിതാവ് 24 മണിക്കൂറും ഫോണിൽ ഇരുന്നിട്ട് കുട്ടിയോട് നീ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പൊ ഒരു വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം.
രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായി, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്നു, ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നു, അവർ ഒരുമിച്ചുള്ള കാര്യങ്ങൾ വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരിധിവരെ അതിനകത്ത് നമ്മുടെ ഒരു കൺട്രോൾ വരും എന്ന് വിചാരിച്ച് കുട്ടികളെ നമ്മൾ നിയന്ത്രിച്ച് എല്ലാ കാര്യത്തിനകത്തും അവരുടെ ഒരു പ്രൈവസിയിലേക്ക് കടന്നു കയറണമെന്നല്ല, അവർക്ക് അവരുടേതായിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി കൊടുക്കണം. പക്ഷെ പേരന്റൽ കൺട്രോളിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. എന്തൊക്കെ അപകടങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കി നോക്കാം. ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക്, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് അവർക്ക് സുരക്ഷിതത്വമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും വേണ്ടത് എന്താ, നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മറ്റ് ഡിവൈസുകളാണെങ്കിൽ ഇതിനൊക്കെ ഒരു പാസ്വേഡ് വേണം. ആ പാസ്വേഡ് പലതരത്തിലുള്ള, നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഇടാം, പാറ്റേൺ ഇടാം, ഐ സ്കാനർ ഇടാം, അങ്ങനെ പല രീതിയിലുള്ള നമ്പർ ലോക്ക് ഇടാം. ഏതെങ്കിലും തരത്തിൽ ഒരു അത്രയ്ക്ക് ഗസ് ചെയ്യാത്തൊരു പാസ്വേഡ് ഇട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. കാരണം അത് നിങ്ങളുടെ സുരക്ഷയ്ക്കും കുട്ടിയുടെ സുരക്ഷയ്ക്കും മറ്റൊരാൾ തേർഡ് പാർട്ടി ഇത് ഈ കേസിൽ ഒരു ഫോൺ കൈവശം പോയി നഷ്ടപ്പെട്ടാലും കിട്ടുന്ന ആൾക്ക് ഉടൻ തന്നെ അതിനകത്ത് നിന്ന് പെട്ടെന്ന് അതിന്റെ ഡേറ്റ എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു, മറ്റൊരാൾ എടുത്ത ഉടൻ തന്നെ അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ പാസ്വേഡ് എന്ന് പറയുന്നത് അല്ലെ പാറ്റേൺ എന്ന് പറഞ്ഞ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാത്ത, നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത ഒരു നല്ല പാസ്വേഡുകൾ ഉപയോഗിച്ച് വേണം ഈ ഡിവൈസിനെ ലോക്ക് ചെയ്ത് വെക്കുവാൻ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതിലെ ഡേറ്റ ഡിസേബിൾ ചെയ്തിരിക്കുക. പലപ്പോഴും കണ്ടിരിക്കുന്നത് നമ്മൾ 24 മണിക്കൂറും ഇതിലെ ഡേറ്റ എനേബിൾ ചെയ്തിരിക്കുക. ഡേറ്റ എനേബിൾഡ് ആണെങ്കിലാണ് നമുക്ക് പലപ്പോഴും ഇതിലേക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുകയും മറ്റൊരാൾക്ക് നമ്മുടെ ഡിവൈസിലേക്ക് കടന്നു കയറാനുള്ള അവസ്ഥ. നിങ്ങളൊക്കെ ഇപ്പം കേട്ടിട്ടിരിക്കുന്നുണ്ട് ഹാക്കർമാർ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എല്ലാ ദിവസവും ടി വിയിൽ ചർച്ചയും പത്രത്തിൽ വാർത്തയും വന്നും കേട്ടോണ്ടിരിക്കുകയാണ് പെഗാസസ്. എന്താണ് പെഗാസസ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറെ പേർക്കൊക്കെ എങ്കിലും അറിയായിരിക്കും. നമ്മൾക്കറിയാം ഒരു ചിറക് വെച്ച കുതിരയുടെ പേരാണ് പെഗാസസ്. ഗ്രീക്ക് പുരാണത്തിൽ ട്രോജൻ കുതിരയും പെഗാസസും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പെഗാസസ് വന്നിട്ട് നമ്മളുടെ വിവരം ചോർത്തിക്കൊണ്ട് പോകുന്നു, ചെറിയ ആളുകളിലെ വലിയ ആളുകളുടെ വിവരം ചോർത്തുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പെഗാസസ് എന്ന് പറയുന്നത് ഒരു ചാര സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ, അതുപോലെ ധാരാളം ആപ്ലിക്കേഷനുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് പെഗാസസൊന്നും വരേണ്ട കാര്യമില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും നമ്മളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുമെന്ന് ചിന്തിക്കണം. നിങ്ങളൊരു ഫോണിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പെർമിഷൻസ്, ആ ടേംസ് ആൻഡ് കണ്ടീഷന്റെ കീഴ് ഒരു ചെക്ക് ബോക്സിനകത്ത് നമ്മൾ ഒരു റേഡിയോ ബട്ടൺ അല്ല ചെക്ക് ബോക്സിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ എന്താണെന്ന് പലരും റീഡ് ചെയ്യാറില്ല. ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എവിടെയൊക്കെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ അവർ ഒരു ഇൻഡ്യൂ മാർക്ക് കാണിക്കും, അവിടെയൊക്കെ ഒപ്പിട്ട് വരും. പിന്നീട് എത്തി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോഴോ നമ്മൾ അറിയുള്ളൂ ഇത് എന്തൊക്കെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ചെക്ക് ബോക്സിനകത്ത് ഐ എഗ്രി ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യണം എന്താണ് ഈ പെർമിഷൻ എടുക്കുന്നത്. ആ പെർമിഷനകത്ത് നിങ്ങളുടെ ക്യാമറ എടുക്കുന്നുണ്ട്, നിങ്ങളുടെ മൈക്രോഫോൺ എടുക്കുന്നുണ്ട്, കോൺടാക്ട് ലിസ്റ്റ് എടുക്കുന്നുണ്ട്, സേവ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്, പാസ്വേഡുകളുണ്ട്, ലൊക്കേഷൻ ഉണ്ട്, അത് വേണ്ട ആ ഫോണിനകത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ഫോട്ടോസ് എല്ലാം ഗ്യാലറി അടക്കമുള്ള പെർമിഷനുകളാണ് ചില ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും പെർമിഷൻ ആവശ്യം? നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് എന്തിനാണ് അവർക്ക്? നമ്മുടെ ലൊക്കേഷൻ എന്തിനാണ് അവർക്ക്? ചില ആപ്ലിക്കേഷൻ ലൊക്കേഷൻ ആവശ്യം വരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈൻ സാധനം വരുന്നു, അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. പക്ഷേ എല്ലാ ആപ്ലിക്കേഷനും ഇതെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം അത് വേണ്ട, ആ പെർമിഷൻ ഒന്നെങ്കിൽ നമ്മൾ ഡിനേ ചെയ്യാം. ആ ഡിനേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഡിനേ ചെയ്തിട്ട് എടുക്കുന്നില്ലെങ്കിൽ അത്ര ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെ നമുക്ക് നമ്മുടേതല്ലാത്ത നമ്മളുടെ പെർമിഷന് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ വിവരങ്ങൾ ചോർത്തി എടുക്കുന്ന ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെടാം? നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡുകൾ നഷ്ടപ്പെട്ടാൽ എന്താണ്? ബാങ്കിങ് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ അനുവാദമില്ലാതെ നടക്കാം. പല ആളുകളും വന്ന് പരാതി പറയാറുണ്ട്, എന്റെ ബാങ്കിൽ കിടന്ന പൈസ എ ടി എമ്മിൽ ഞാൻ ഉപയോഗിച്ചില്ല, അല്ലെ ഒ ടി പി വന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു പോലുമില്ല, പക്ഷെ എന്റെ അക്കൗണ്ടിലെ പൈസ എങ്ങനെയോ നഷ്ടപ്പെട്ടു. അത് എന്തുകൊണ്ടാണ്? ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പെർമിഷനകത്ത് നിങ്ങൾക്ക് വരുന്ന എസ് എം എസും നിങ്ങൾക്ക് വരുന്ന വാട്സ്ആപ്പ് മെസ്സേജും നിങ്ങൾക്ക് വരുന്ന എല്ലാം റീഡ് ചെയ്യാനുള്ള ഓട്ടോ റീഡിംഗ് പെർമിഷൻ കൊടുക്കുകയാണ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പൊ അതെന്ത് ചെയ്യും? നമ്മൾക്ക് വരുന്ന ബാങ്കിങ് പാസ്വേഡ് നമ്മൾ പറയാതെ തന്നെ അവരുടെ ലെവലിലേക്ക് സെർവറിലേക്ക് കിട്ടുകയും അവർക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഇതിന്റെ ഒ ടി പിയും കൂടെ കിട്ടുന്നതോടുകൂടി അവർ നമ്മുടെ അക്കൗണ്ടിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്താനോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അപകടം വരുന്നു. ഇത് നിങ്ങളുടെ ഫോണിൽ സംഭവിക്കാം, കുട്ടികളുടെ ഫോണിൽ സംഭവിക്കാം, കാരണം കുട്ടികളുടെ ഫോണിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. നമുക്ക് വിശ്വാസ്യത ഉള്ളത് മാത്രം അല്ലെങ്കിൽ പെർമിഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുള്ളത് മാത്രം ആവശ്യമുള്ളത് മാത്രം ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയറുകൾ മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഫോണിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളും മറ്റു കാര്യങ്ങളും, പ്രത്യേകിച്ചും സ്വകാര്യ ഫോട്ടോകൾ,
അത് നിങ്ങളുടേതാണെങ്കിലും കുട്ടികളുടേതാണെങ്കിലും ഒരിക്കലും സ്വകാര്യ ഫോട്ടോകൾ ഇൻ ദ സെൻസ് പ്രൈവറ്റ് ഫോട്ടോസിന്റെ ഒരു എന്താ പറയുക, പലരും കാണാറുണ്ട്, പലപ്പോൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബെഡ്റൂമിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് നമുക്ക് കാണാനാണ് വെക്കുന്നത്, പക്ഷെ ഇത് നാട്ടുകാർ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ശ്രദ്ധ കൊടുക്കണം. കാരണം ഈ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ട്, നിങ്ങൾ എന്ത് സാധനം പബ്ലിഷ് ചെയ്താലും അത് ഞാൻ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്, എനിക്ക് മാത്രം കാണാൻ ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു കയ്യിൽ എടുത്ത് നമ്മൾ കയ്യിൽ നിന്ന് കല്ലെടുത്ത് എറിയുന്നത് പോലെയാണ്, തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ്. അപ്പൊ ഫോണുകൾക്കകത്ത് ഇത്തരത്തിലുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെക്കരുത്. നിങ്ങൾ നന്നാക്കാൻ കൊടുക്കുമ്പോഴാവാം, ഫോൺ നഷ്ടപ്പെടുമ്പോഴാവാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പോകുന്നു. കഴിഞ്ഞ ദിവസവും വന്നൊരു പരാതിയിൽ എന്റെ ഫോട്ടോ ഫോൺ കിട്ടണമെന്നൊരു സാറേ, ആ ഫോട്ടോ അതിനകത്തെ ഫോട്ടോ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ആ ഫോണിനകത്ത് കിടക്കുന്ന സ്വകാര്യ ഫോട്ടോകൾ മറ്റൊരാളുടെ കയ്യിൽ കിട്ടി ആ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതിപ്പം ഇന്നലെ ഇതിലെ ഏറ്റവും വലിയ ത്രെട്ടണിങ് ഇപ്പം നടക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ സെക്സ്ട്രോർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പറഞ്ഞ ബ്ലാക്ക് മെയിലിംഗ്, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെയും പെൺകുട്ടികളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സംവിധാനം. ഏതെങ്കിലും തരത്തിൽ അവരുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കിയോ ഫോട്ടോകൾ കൈക്കലാക്കുക, ആ ഫോട്ടോ ഒന്നുകിൽ മോർഫി ചെയ്ത്, മോർഫിംഗ് എന്നുള്ള ടെക്നോളജി നിങ്ങളെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പലർക്കും അറിയായിരിക്കും. നമ്മളുടെ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്കറിയാം, നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും സന്തോഷമാണ്. കാരണം എന്താ, നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നമ്മളെ സ്മാർട്ടാക്കി, നമ്മുടെ മുഖം വെളുത്ത അല്ല സോറി കറുത്താണ് വെളുപ്പിച്ച്, മുടിയൊക്കെ കറുപ്പിച്ച് നല്ല രീതിയിലാക്കി കിട്ടും. അപ്പൊ അന്നേരം നമുക്ക് സന്തോഷമാണ്. അതേ ആ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഡ്രസ്സ് ഇല്ലാതാക്കാനും മറ്റൊരാളുടെ നൂഡ് ഫോട്ടോ നമ്മുടെ കൂടെ വെച്ച് ചേർക്കാനും ഒക്കെ പറ്റുന്ന ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള മോർഫിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അത് മോർഫി ചെയ്ത് നമ്മളെ ത്രെട്ടൺ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ഫോട്ടോകൾ മേടിച്ച് ചെയ്യുന്നവരുണ്ട്. വീഡിയോ കോളിന് നമ്മൾ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം പിന്നെ ത്രെട്ടൺ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ ബ്ലാക്ക് മെയിലിംഗ്, സെക്സ്ട്രോഷൻ എന്ന് പറയുന്ന സംവിധാനം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് പലരും പറയാൻ മടിക്കുകയും പരാതിപ്പെടാൻ മടിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇത് ഒരു വലിയ അപകടമാണെന്ന് മനസ്സിലാക്കണം. അത് കുട്ടികൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഒക്കെ, ഇപ്പം ഈവൻ പുരുഷന്മാർക്ക് വരെ പറ്റുന്ന കേസുകളുണ്ട്. ഇപ്പം പലരും പല ഫേസ്ബുക്കിലും മറ്റും കണ്ട സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കളെ കണ്ടിട്ട് അവരുടെ പ്രൊഫൈൽ അക്സെപ്റ്റ് ചെയ്ത ശേഷം പിന്നീട് വീഡിയോ ചാറ്റിന് വരാൻ പറഞ്ഞ്, വീഡിയോ ചാറ്റിന് വന്ന് മാനം പോയി ഫോട്ടോയും വീഡിയോയും ഒക്കെ ഷെയർ ചെയ്യപ്പെട്ട് ഇത് മറ്റാളുകൾക്ക് ഷെയർ ചെയ്യുന്ന അവസ്ഥ കണ്ടിട്ട് കേസ് കൊടുക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ എത്തുന്ന അവസരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളെ പരിചയമില്ലാത്ത ആളുകൾക്കോ വീടിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അവരുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുക, അവരുടെ ഫ്രണ്ടിനെ ആഡ് ചെയ്യുകയോ വീഡിയോ ചാറ്റിനോ ഒന്നും പോകാതിരിക്കും. പിന്നെയുള്ളത് സൈബർ ബുള്ളിങ്ങും സൈബർ സ്റ്റോക്കിംഗ് പോലെയുള്ള കുറ്റകൃത്യം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് എതിരെ എഗേൻസ്റ്റ് നടക്കുന്ന സൈബർ ബുള്ളിംഗ്, രക്ഷിതാക്കൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം എന്താണ് സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ സൈബർ സ്റ്റോക്കിംഗ് എന്നുള്ളത്. കുട്ടികളെ ഓൺലൈൻ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യുക, അല്ലെ സ്ത്രീകളെ ഓൺലൈൻ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതാണ് സൈബർ ബുള്ളിംഗ് അല്ലെ സൈബർ സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ബുള്ളിംഗ്, സ്റ്റോക്കിംഗ് ഏതാണ്ട് പരസ്പരം പൂരകങ്ങളായ വാക്കുകളാണ്. ബുള്ളിംഗ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് എതിരെ നടക്കുമ്പോഴാണ്. സൈബർ നോട്ടുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പിന്തുടർന്നുള്ള ശല്യം ചെയ്ത് തന്നെയാണ് ബുള്ളിംഗ് എന്ന് പറയുന്നത്. അത് അഡൾട്ട് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റോക്കിംഗ് എന്ന് വയ്ക്കണം. അപ്പൊ ഈ ബുള്ളിംഗിനകത്ത് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഓൺലൈനിൽ ഒരു കുട്ടി ചാറ്റ് റൂമിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതേ ക്ലാസ്സിന്റെ സ്കൂളിന്റെ പേരുള്ള ഒരു കുട്ടി വരുന്നു, വേറെ ഞാൻ നേരത്തെ അവിടെ പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഏജ് ഗ്രൂപ്പിലായിട്ടുള്ള ഒരു പ്രൊഫൈൽ കാണുക. കാരണം ഈ ഓൺലൈനിൽ കാണുന്ന സൈബർ ഇടങ്ങളിൽ കാണുന്ന പ്രൊഫൈലുകളൊന്നും തന്നെ നമുക്ക് സത്യമാണെന്ന് വിചാരിക്കരുത്. ആ ഫോട്ടോയും ആ പേരും ഒന്നും ശരിയാവണമെന്നില്ല, അവരുടെ പ്രായം ശരിയാവണമെന്നില്ല, ലൊക്കേഷൻ ശരിയാവണമെന്നില്ല. എനിക്കിപ്പം നിങ്ങളുടെ ഒരാളുടെ പേര് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ പേര് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു 25 വയസ്സുള്ള ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ഫോട്ടോ വെച്ചിട്ടോ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ആരും എന്നോട് ചോദിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡി പ്രൂഫ് ഇല്ലാതെ പ്രൊഫൈൽ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ കുട്ടികളുമായിട്ട് അതേ ഏജ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് അവരുമായിട്ട് സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ സംസാരിച്ച് വന്ന ശേഷം കുട്ടികളോട് പിന്നീട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ വിശ്വാസത നേരിടുന്നു. ഏതാണോ അവരുടെ ഇഷ്ടമുള്ള സബ്ജക്ട് അതിൽ കൂടുതൽ സംസാരിച്ച് അവരുമായിട്ടാണ് അടുപ്പം ഉണ്ടാക്കുന്നു. അതിനുശേഷം വീട്ടിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു, കുട്ടിയോട് സ്വകാര്യ ഫോട്ടോകളിൽ വരാൻ പറയുക, പ്രൈവറ്റ് ചാറ്റിൽ വരാൻ പറയുക, ചിലപ്പോൾ നൂടെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുക, അല്ലെ വീട്ടിലുള്ളവരുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക. അങ്ങനെ വിവിധ തരത്തിൽ എടുത്ത ശേഷം ഒരു ഫോട്ടോ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയെ തീർച്ചയായിട്ടും ഇയാൾ പിന്നെ ത്രെട്ടൺ ചെയ്യുകയാണ്, ഇത് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുക്കും, സ്കൂളിലുള്ളവർക്ക് അയച്ചു കൊടുക്കും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്ന് പറയും. കുട്ടി വീണ്ടും ഗ്ലൂമിയായി വരുന്നു, പഠിത്തത്തിൽ താല്പര്യമില്ലാതെ വരുന്നു, നമ്മളോട് സംസാരിക്കാതെ വരുന്നു. അങ്ങനെ പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലൊന്നും സംസാരിക്കാതിരിക്കുന്നു, വളരെ ബുദ്ധിമുട്ടിരിക്കുന്നു. നിങ്ങളെ ശ്രദ്ധപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കണം ഈ ഓൺലൈൻ ഇരിക്കുന്ന കുട്ടി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണമെന്നും ആ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാവുന്നത് രക്ഷിതാക്കൾക്കാണ്, പ്രത്യേകിച്ച് അമ്മമാർക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നില്ലെങ്കിൽ, അവർ നിങ്ങളുടെ അടുത്ത് ഓടി വരുന്നില്ലെങ്കിൽ, അല്ലെ സംസാരത്തിൽ മുഖത്ത് ആ ചിരി കാണുന്നില്ലെങ്കിൽ തിരിച്ചറിയണം
എന്തോ ഇടത്തിൽ സൈബർ ഇടത്തിലല്ല, അല്ലെങ്കിൽ അവർക്ക് ഏതോ തരത്തിലുള്ള കാര്യങ്ങളോട്ടുണ്ട്. അത് അവർ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളും അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്, നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. കുട്ടികളെ നമ്മളൊരു സുഹൃത്തായിട്ട് തന്നെ കാണുന്നു. പല നല്ല രക്ഷിതാക്കൾ പലപ്പോഴും ചെയ്യാറുണ്ട്, അവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്നു. സ്കൂളിൽ പോയാൽ ഇപ്പൊ പോകുന്നില്ല, അപ്പൊ അതേ പോകുന്ന സ്കൂളിൽ പോയിട്ട് വരുന്നപ്പോൾ കുട്ടികൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളോടും സംസാരിക്കണം. ആരൊക്കെ ആയിരുന്നു ഇന്ന് ഓൺലൈൻ ഉണ്ടായിരുന്നത്, ഏതൊക്കെ ടീച്ചറാണ് ക്ലാസ് എടുപ്പിച്ചത്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന കുട്ടിയോടാണെ പോലും ഗെയിമിനെ പറ്റി സംസാരിക്കുക. നിങ്ങൾ ഗെയിം അഡിക്റ്റ് ആകുന്നതിനെ എങ്ങനെ അഡിക്റ്റ് ആകുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ആ ഗെയിം കളിക്കുന്ന കുട്ടിയുടെ കൂടെ നമ്മൾ പോയി നമുക്കിത് അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമല്ലോ ചെയ്യേണ്ടത്. അവന്റെ ഒപ്പം നിന്നുക, അല്ലെങ്കിൽ ആ മോളുടെ ഒപ്പം നിന്നിട്ട് എന്ത് ഗെയിമാണ് കളിക്കുന്നത്, എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കുറച്ചു അവൻ ഇൻട്രസ്റ്റ് ആയി, അവന്റെ മോക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ കുറച്ചു നേരം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാം ഇത് എന്താണ് കളിക്കുന്നത് എന്ന് മനസ്സിലായി. അതിൽ കുറച്ച് അപകടം നിറഞ്ഞ കളികളാണ്. ചില ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഗെയിമുകളാണ്. ഡിസ്ട്രക്റ്റീവ് ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുന്നതും സാധനങ്ങളെ നശിപ്പിക്കുന്നതും അങ്ങനെ തരത്തിലുള്ള കുട്ടികളുടെ ഒരു ചിന്താഗതിന്റെ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗെയിമുകളുണ്ടാവും. അത് ചില പല ഗെയിമുകൾക്കും ഏജ് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ആ ഏജ് ലിമിറ്റിന് മുകളിലുള്ള ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് 10 വയസ്സിന്റെ ഗെയിമാണ്, അല്ലെ ഇത് 15 വയസ്സിന്റെ ഗെയിമാണ്, ഇത് 18 വയസ്സിന്റെ ഗെയിമാണ്, ഇത് നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഈ ഏജിലുള്ള ഗെയിമുകൾ മാത്രം. അപ്പൊ അത് ആ ഗെയിമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, പേരൻസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു തുടർന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തരത്തിലും അവരുടെ അടുപ്പത്തു നിന്ന് പോകുന്നത് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഇടത്തിൽ സൈബർ ബുള്ളിങ് അതുപോലെ ഒരു ലെവലിലാണ് ഈ പറഞ്ഞത്. പിന്നെ അത് കൂടാതെ കുട്ടികൾ തന്നെ ചിലപ്പം ബുള്ളിങ്ങിനെ വരുത്താറുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളെ ഒറ്റപ്പെടുത്തി സംസാരിക്കുക, ഓൺലൈനിൽ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക, അങ്ങനെയൊക്കെ തന്നെ ബുള്ളിങ്ങിൽ ഇരുന്നവരുണ്ട്. പിന്നെ അവർ പഠിത്തത്തിൽ എന്തെങ്കിലും മോശമാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കളിയാക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം പല രീതിയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തലാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. സൈബർ ഗ്രൂമിംഗ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള സംഭവമാണ്. അതായത് കുട്ടികളെ ഓൺലൈൻ വഴി പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവരുടെ ഒരു വിശ്വാസ്യത തിരിച്ചു പറ്റിയതിന് ശേഷം പിന്നീട് വളരെ സെക്ഷൽ ടോക്കിലേക്ക് പോകുന്നു. സെക്ഷൽ ടോക്കിൽ കൂടെ കുട്ടികളെ അവരുടെ ഒരു മോശപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഫോണോഗ്രാഫി കാണുന്നതിനോ ചിലരെ വീഡിയോ അയച്ചു കൊടുക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ മൊബൈൽ ഫോണിലോ കുട്ടികളുടെ ഗാഡ്ജറ്റ്സിലോ വരുന്ന മെസ്സേജുകളും അതുപോലെ തന്നെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഗാലറിയൊക്കെ നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും. അതിനുള്ള ഒരു സംവിധാനം നിങ്ങൾ തന്നെ വീട്ടിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫോട്ടോ നമ്മുടെ ഫോണ് കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ ആണെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളുടെ ഫോണ് ഇടയ്ക്കൊക്കെ എന്തിനാണ് അത് ഏത് തരത്തിൽ മേടിക്കുക, അതൊരു നമ്മളൊരു നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുകയല്ല ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വിളിക്കണം, അല്ലെ അമ്മയുടെ ഫോട്ടോ എടുത്ത് അല്ലെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നീ ആ ഫോട്ടോ എന്നിടത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ തിരിച്ച് മേടിച്ച് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഗാലറിയിലൊക്കെ നോക്കുമ്പോൾ ഗാലറിയിൽ ഇതുപോലെ ആവശ്യമില്ലാത്തൊരു വീഡിയോ കിടക്കുന്നു, അല്ലെങ്കിൽ വാട്സപ്പിനകത്ത് ഏതൊക്കെയാ മെസ്സേജ് അയച്ച് എല്ലാ ദിവസവും ചോദിക്കാം നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്. അപ്പൊ കുട്ടികളോട് ചോദിച്ച് കുട്ടികളുടെ സുഹൃത്തുക്കളുടെ പേര് നിങ്ങൾക്കറിയാം. പഴയകാലത്ത് നമുക്കറിയാം മക്കളുടെ ഏതൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളതിൽ എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം. ഇപ്പൊ ഓൺലൈൻ കാലഘട്ടത്തിൽ ആർക്കും ആരെയും അറിയത്തില്ല, പക്ഷെ എങ്കിലും ചോദിച്ച് ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന ആരാണ്. അപ്പൊ ആ ചാറ്റ് ചെയ്യുന്ന മെസ്സേജും വീഡിയോയും ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഫോൺ കൈവശപ്പെടുത്തി നമുക്ക് അതൊരു തർക്കമില്ലാത്ത രീതിയിൽ വാങ്ങി നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ഫോട്ടോ എടുപ്പിക്കുക, എന്നിട്ട് ആ ഗാലറിയിൽ നിന്ന് നോക്കുക. അപ്പൊ ഇത് കാണുന്ന ഒരു മോശം മെസ്സേജോ അല്ലെ ഫോട്ടോയോ കണ്ടു കഴിഞ്ഞാൽ അവരെ അവിടെ വെച്ച് വഴക്ക് പറയുകയല്ലേ ചെയ്യേണ്ട, ഇതെന്താ ഇത് പറ്റി ഇത് പറ്റിയത് അങ്ങനെ എടുക്കരുത്, അല്ലെ മോളെ മോനെ നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇത് വെച്ച് ഒരു അപകടമാണ്, നമ്മുടെ കൈവശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പോകാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒരാൾക്ക് ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം, നമ്മുടെ അനുവാദങ്ങൾ എടുത്തുകൊണ്ട് പോകാം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക. പിന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പലർക്കും കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. ഫേസ്ബുക്കിന്റെ 13 വയസ്സാണെങ്കിലും 13 വയസ്സിൽ താഴെയുള്ള ഒരുപാട് കുട്ടികൾ ഇരിക്കുന്ന മില്യൺസ് ഓഫ് കുട്ടികൾക്ക് ഇപ്പൊ വേൾഡ് വൈഡിലായിട്ട് കുട്ടികൾക്ക് ഇത്ര അക്കൗണ്ട്, അവരാരും വന്ന് നമ്മുടെ ആധാർ കാർഡൊന്നും നോക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങളെ പേരൻസ് തന്നെയാണ് കുട്ടികൾ. അതുപോലെ ആ അതിന്റെ സെക്യൂരിറ്റി എനേബിൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഫോട്ടോയും നമ്മളുടെ പേരും നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒന്നും മുഴുവൻ പബ്ലിക്കിന് കാണുന്ന രീതിയിൽ ഇടാതെ അതിന്റെ പ്രൈവസി സെറ്റിംഗ്സിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്ത് അതിനെ നമ്മുടെ സുഹൃത്തുക്കൾക്കും മാത്രമായിട്ട് കാണുന്ന രീതിയിൽ എടുക്കുക. നമ്മളുടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് പോകേണ്ട കാര്യങ്ങളുള്ളത് മാത്രം പബ്ലിഷ് ചെയ്യുക. അങ്ങനെ ഫ്രണ്ട് ലിസ്റ്റിനെ കാണണമെങ്കിൽ മാത്രം കാണിക്കുക. അങ്ങനെ കുറെ പ്രൊഫൈൽ ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനങ്ങൾ വാട്സപ്പ് ആണെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ അതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പര് നിങ്ങളിടുന്ന പ്രൊഫൈൽ ഫോട്ടോ എല്ലാവർക്കും നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ഇടാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ ഫോൺ നമ്പർ A എന്നോ B എന്നോ ചേർന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാമത് ഒരാൾക്ക് നമ്മളുടെ ഇടുന്ന ഫോട്ടോയും ആ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്ക് കാണാനും അത് ഡൗൺലോഡ് ചെയ്യാനും കോപ്പി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ മാത്രം നമ്മുടെ ഫോട്ടോ വ്യൂ ചെയ്യാനിടുക.
അപ്പൊ കോൺടാക്ട് ലിസ്റ്റിന് ഒരു പ്രത്യേകത വേണം. നമുക്ക് പരിചയമുള്ളവരെ മാത്രം നമ്മൾ കോൺടാക്ട് ലിസ്റ്റിലേക്ക് ഇടുക, പരിചയമില്ലാത്തവരെ ബ്ലോക്ക് ചെയ്യുക, നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പ്രൊഫൈലിൽ എന്തൊരു അപകടപരമായിട്ട് എന്തെങ്കിലും മോശപ്പെട്ട വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ തന്നെയുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം വന്നതോടുകൂടി പെട്ടെന്ന് 24 hoursനുള്ളിൽ തന്നെ അവർ പല കാര്യങ്ങളുണ്ട്. അത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം, പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ സൈബറുടെ ഇവരുടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകണം. പിന്നെ നമ്മളുടെ പബ്ലിക് ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഷെയറിങ് ഈ മൊബൈൽ ഫോണിലും ഇതിലും ഒക്കെ തന്നെ പല ഡേറ്റകളും നമ്മൾ വിചാരിക്കണം. കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ നമുക്ക് ലഭ്യമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. അത് ഏതെങ്കിലും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ, ഇപ്പൊ ഒരുപാട് ഓൺലൈൻ പോർട്ടലുകളും ഓൺലൈൻ ന്യൂസ് മീഡിയകളും ഒക്കെ ഇതിൽ വരുന്ന പല കാര്യങ്ങളും ശരിയായ വിവരങ്ങളാവണമെന്നില്ല. വാട്സപ്പ് ന്യൂസുകളാണ് ഇപ്പം ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തുന്നത് അല്ലെ, മരണം നമ്മൾ കാണാറുണ്ട്. പല ആളുകളും ടി വിയിൽ വന്ന് പറയുകയാണ് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പല ദിവസങ്ങളായിട്ട് വാട്സപ്പ് വഴി വരുന്നു പറഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പല ആളുകളും വന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ആധികാരികമല്ലാത്ത ഒന്നും ഷെയർ ചെയ്യരുത്. ഒരു മെസ്സേജ് വരുമ്പോൾ നമുക്കറിയാം അത് ഫോർവേഡഡ് ആണെങ്കിൽ അതിന്റെ മുകളിൽ കാണും മെനി ടൈം ഫോർവേഡഡ് അല്ലെ ഫോർവേഡഡ് എന്ന്, 5 തവണ കൂടുതലാണെങ്കിൽ മെനി ടൈം ഫോർവേഡഡ് എന്ന് കാണും. അങ്ങനെ പറയുമ്പോൾ അർത്ഥം എന്താ, നമുക്ക് ഇത് അയച്ചു തന്നെ ആള് ക്രിയേറ്റ് ചെയ്തതല്ല, അപ്പൊ ഇത് മറ്റാരോ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ മറ്റൊരാൾക്ക് തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആധികാരിക അറിയുന്നതെങ്കിൽ അത് അയച്ചു കൊടുക്കാതിരിക്കുക. കാരണം എന്താ, നമ്മൾ കൂടി അതിനകത്ത് ശരിയാ അല്ലെങ്കിൽ പാട്ടാകുകയാണ്. നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണ്, ചിലപ്പോൾ അതിനകത്ത് ഒരു ഒബ്സെഷൻ ഉണ്ടാവാം, ഓഫൻസ് ഉണ്ടാവാം. അതുപോലെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ അയച്ചു തരുന്ന വീഡിയോകൾ മെസ്സേജുകൾ ഇതൊക്കെ തന്നെ അത് തുറന്നു നോക്കാതിരിക്കുക. ചിലപ്പോൾ ഈ അങ്ങനെ വരുന്ന ഒരു വീഡിയോ മെസ്സേജിനകത്ത് അറിയാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് മെസ്സേജിൽ കൂടി ആയിരിക്കാം നമ്മൾ അറിയപ്പെടുന്നത്. ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു മാൽവെയർ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിലെ ഡേറ്റ എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ചോർന്നു പോകുന്നത്. ഒരുപാട് SMS മെസ്സേജുകൾ വരുന്നുണ്ട്, ബാങ്കിൻ്റെതാണെന്ന് പറഞ്ഞ ടെലിഫോൺ കോളുകൾ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ പ്ലാറ്റ്ഫോം പറയും, ഒരുപാട് OTP നമ്മുടെ ഫോൺ നമ്പറിൽ മെസ്സേജ് ചോദിച്ചുകൊണ്ടിരുന്ന OTP മെസ്സേജുകളുണ്ട്. KYC ഇപ്പൊ റീസെന്റ് ആയിട്ട് എല്ലാ ദിവസവും ഇന്നും കിട്ടിയിരുന്ന 4 കോളുകൾ BSNL നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞ് KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അവർ പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ നിങ്ങളുടെ അക്കൗണ്ട് എടുത്തതിന് ശേഷം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അല്ലെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്തുകൊണ്ട് പോകുന്ന സംവിധാനമാണ്. ഒരു BSNL ഒരു മൊബൈൽ കമ്പനിയും അവരുടെ KYC അപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയത്തില്ല. റിസർവ് ബാങ്കിന്റെ ആണെന്നോ ബാങ്കിന്റെ ആണെന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലാണെന്നോ എന്നും പറഞ്ഞിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മെസ്സേജുകളും കോളുകളും വരും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കായി, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായി, അടിയന്തരമായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയുക, ഇതൊക്കെ വരുന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. ഇതിലൊന്നും മറുപടി കൊടുക്കരുത്, നമ്മുടെ അക്കൗണ്ടിലെ പൈസ പോകും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാവുന്ന ആളുകളോട് ചോദിച്ചിട്ട് മാത്രം മറുപടി കൊടുക്കുക. ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വന്ന മെസ്സേജും പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ATM കാർഡ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാർഡിന്റെ നമ്പറുകൾ മറ്റാളുകൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക, കാർഡിന്റെ നമ്പറുകൾ നിങ്ങളുടെ കാർഡിന്റെ പുറകുവശത്ത് എഴുതി വെക്കാതിരിക്കുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കള്ളന് കിട്ടുന്ന ആൾക്ക് ഇപ്പൊ തന്നെ പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ അറിയാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിനെ അറിയിക്കുക. ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഫോണിനകത്ത് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് ദയവ് ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളും ടോർ പോലെ തന്നെ മറ്റു തരത്തിലുള്ള ഗെയിം പരിപാടികളും ഒക്കെ ഒഴിവാക്കുക. കാരണം അതുവഴിയായിരിക്കും നിങ്ങൾ പോകുന്നത്. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെക്കാതിരിക്കുക. കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളോ ഒന്നും തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അവർക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് ചെയ്തു കൊടുക്കുക. അതിന്റെ OTP നമ്പറുകൾ പാസ്വേഡുകൾ ഏത് കാർഡ് ഉണ്ടെങ്കിലും അതിന്റെ മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ഫോണിലേക്ക് ആക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ആ മെസ്സേജ് വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഗാഡ്ജറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ തരത്തിൽ വരുന്ന അപകടങ്ങൾ ഒഴിവായി പോകും. ഇതുകൂടാതെ നമുക്ക് സാമ്പത്തിക തട്ടിപ്പുകൾ, ഞാനിപ്പൊ പറഞ്ഞു വിവിധ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്കൊക്കെ വരാറുണ്ട്. ഓൺലൈൻ ജോലി തരാം, വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യൂ, വീട്ടമ്മമാർക്ക് ജോലി ചെയ്യൂ, ദിവസം 5000 നേടും, 10000 നേടും എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഇതൊക്കെ മനസ്സിലാക്കണം. വെറുതെ ആരും ഒരു പൈസയും തരികയില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചോദിച്ചാൽ 1000 5000 കൊടുത്തു 500 രൂപ ചോദിച്ചാൽ ആരും വെറുതെ തരികയില്ല. അപ്പോഴാണ് അമേരിക്കയെന്നും ആഫ്രിക്കയെന്നും അല്ലെങ്കിൽ മറ്റേ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ നമുക്ക് ജോലി തരാന്ന് പറഞ്ഞ് പൈസ ചോദിക്കുമ്പോൾ ഈ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. പൈസ ജോലി തരുന്നിട്ട് ജോലിയുടെ കൂടെ പറയുക, ആദ്യം അങ്ങോട്ട് ഒരു GST എമൗണ്ട് അടയ്ക്കാൻ പറയുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന എന്താ പറയുക, നേരത്തെ ഈ അടുത്തകാലത്തിൽ ആ ലോണാകും നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കാൻ വന്നിട്ട് ലോൺ തരാമെന്ന് പറഞ്ഞു. 5000 രൂപ ലോൺ തന്ന ശേഷം 3000 രൂപ തരുന്നു, 2000 രൂപ അവരുടെ ചാർജായിട്ട് മേടിക്കുന്നു. എന്നിട്ട് 7ാം ദിവസം 5000 തിരിച്ചു മേടിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ
കൊണ്ടോ അല്ലെങ്കിൽ അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ വിവരങ്ങളും എടുത്ത് മറ്റാളുകൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അപരിചിതരായ ആളുകൾ വന്നിട്ട് ഫോൺ വിളിച്ച് ഫോൺ കോൾ എടുത്തു കഴിഞ്ഞാൽ ആ അവരുമായിട്ട് സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം. പലപ്പോഴും പല ഫോൺ കോളുകളും വരുമ്പോൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് അവരാരാണെന്ന് ചോദിക്കാതെ സംസാരിച്ചു തുടങ്ങും. വീട്ടിലെ മുഴുവൻ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് താമസിക്കുന്നത്, ആരൊക്കെ ഉണ്ടെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരാരാണെന്ന് പോലും ചോദിക്കാതെ ഫോൺ വെച്ച് കൊടുക്കും. അത് കുട്ടികളും ചെയ്യാറുണ്ട്. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം, ആര് ഫോൺ വിളിച്ചാലും ഏത് മീഡിയത്തിലേക്ക് വന്നാലും ആ സംസാരിക്കുന്ന ആൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ആവശ്യമാണെന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരോട് പറയുക. ഒരു ഓൺലൈൻ മീഡിയത്തിലും ഒരു സോഷ്യൽ മീഡിയയിലും നമ്മുടെ പൊതു വിവരങ്ങൾ, നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടിടത്ത് മാത്രം അപ്ലോഡ് ചെയ്യുക. ആധാർ കാർഡ്, നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ കാർഡ്, സ്കൂൾ ഐഡി കാർഡ് ഇതൊന്നും തന്നെ പൊതുവിടങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക. ഇതിന്റെ കോപ്പിയൊക്കെ മറ്റാളുകൾക്ക് നൽകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ആവശ്യമുള്ളിടത്ത് കൊടുക്കുമ്പോൾ ഏത് പർപ്പസിനെന്ന് എഴുതി ഒപ്പിട്ട ശേഷം അതിന്റെ ആവശ്യത്തിന് നിറഞ്ഞ ഡേറ്റ് വിട്ട് കൊടുക്കുക. കാരണം അവർക്ക് പിന്നീട് അത് ഉപയോഗിച്ച് ആ കോപ്പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോൺ ആധാറിന്റെ കോപ്പി ഉപയോഗിച്ച് മറ്റൊരാളൊരു സിം കാർഡ് എടുക്കുകയോ ആ ബാങ്ക് അക്കൗണ്ട് എടുക്കുകയോ ചെയ്താൽ നമ്മൾ അത് കേസിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് പ്രതിയായിരുന്നില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. പബ്ലിക് ഫോറത്തിൽ കയറിയിട്ട് നമ്മൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, വീടിന്റെ മുഴുവൻ വിവരങ്ങൾ, സ്കൂൾ നെയിം ഇതൊന്നും തിരിച്ചറിയുന്ന രീതിയിലുള്ള പ്രൊഫൈലുകൾ ഉണ്ടാക്കാതിരിക്കുക. അത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കി അവരുടെ പ്രൊഫൈലിലൊക്കെ ഒന്ന് കയറി അവരോട് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അവരോട് തന്നെ കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചേർന്ന് നിന്ന് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഫോണുകൾക്കകത്തും അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ കുട്ടികളുടെ ഫോണുകൾക്കകത്ത് പലരും ചോദിക്കുന്നത് എങ്ങനെ ഏതെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം, എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. കുറച്ച് അറിയാവുന്ന ആളുകളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചുകൊണ്ട് കുറെ പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. നമുക്ക് സോഫ്റ്റ്വെയറുകൾ തന്നെ കുട്ടികളെ നമുക്ക് അതൊരു ചെറിയ നിയന്ത്രണമാണ്. നമ്മൾ കുട്ടികളെ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഒരു നിങ്ങളുടെ കൊച്ചുകുട്ടിയെ ഒറ്റയ്ക്ക് നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് ഇറക്കി വിടുവോ, ഒറ്റയ്ക്ക് നിങ്ങളൊരു മോളിൽ കൊണ്ട് വിട്ടിട്ട് നമ്മൾ വീട്ടിൽ പോയിരിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ നടക്കും, അല്ലെങ്കിൽ അവരെ ഒരു രക്ഷിതാവിന്റെ കൂടിയോ മറ്റൊരാളുടെ കൂടെ നടത്തുന്നത്. വെറുതെ നിങ്ങളൊരു കുട്ടിയെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് വിട്ടിട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടു പോകത്തില്ല, അല്ലെങ്കിൽ എറണാകുളത്ത് ലുലുമോളിൽ കൊണ്ട് വിട്ടിട്ട് പോകും, അവർ തന്നെ വിട്ടിട്ട് പോകത്തില്ല, ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സോഷ്യൽ മീഡിയയിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കുട്ടികളെ നമ്മൾ ഒറ്റയ്ക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ ഇല്ലാതെ പോകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളൊരു പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആപ്ലിക്കേഷനുകൾ കുട്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. എന്തൊക്കെ ബ്രൗസർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കണ്ടന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ടൈം മനസ്സിലാക്കാൻ പറയും, എത്ര സമയം കുട്ടി ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ സമയം പഠനത്തിന് ശേഷം നമുക്ക് കൂടുതൽ സമയം ഒരു കുട്ടിക്ക് ഒരു ദിവസം ശരാശരി 2 മണിക്കൂർ വരെയൊക്കെയാണ് നമുക്കൊരു ഗെയിമിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ സമയം ഈ ഫോണിലോ ഗെയിമിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ പേരന്റോ കൺട്രോൾ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഒരു വിവരം മനസ്സിലാകാം. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നതിന് പകരം അവരോടൊപ്പം ചെന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം സംസാരിച്ചുകൊണ്ട്, അത് ചിലപ്പം ഭക്ഷണത്തിലേക്കാവാം, അല്ലെങ്കിൽ പഠനമാകാം, മറ്റെന്തെങ്കിലും ഒരു കാര്യം അവർക്ക്, നമുക്കറിയാം കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അത് ചെയ്യാം. അതേണ്ട അവരും പോകുന്നുണ്ട്, അല്ലെ നമ്മുടെ അവിടെ പോയി നോക്കാം, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് അവിടെ നിന്നും വിളിച്ചുകൊണ്ടുവന്ന് നമ്മൾ ആ ഒരു സമയം മാറ്റിയെടുക്കുക. ആ കുട്ടികൾക്ക് ആ സമയക്രമം ഒന്നെടുക്കുക. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ തന്നെ നമുക്ക് കുട്ടികൾ കൂടുതൽ സമയം ഓൺലൈനിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ആ സമയത്തുള്ള സമയത്തും കുട്ടികളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഇരിക്കുന്ന പൊസിഷൻ, അതായത് ഈ എർഗണോമിക്സ് നിങ്ങൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, നമ്മൾ എങ്ങനെ ഇരുന്ന് പഠിക്കണം. അത് പഠിക്കുന്നത് മാത്രമല്ല, ഒരു ഓഫീസിലാണെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ, ആ ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും ലാപ്ടോപ്പിന് മുമ്പിലാണെങ്കിലും നമ്മുടെ കുറെ നേരം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് പെയിൻ വരാം, ശരീരത്തിന് മറ്റു ബാക്ക് പെയിൻ വരാം. അതൊക്കെ കുട്ടികൾ ഇരിക്കുന്ന പോസ്റ്റർ പലപ്പോഴും കാണാറുണ്ട്. കുട്ടികൾ ചെരിഞ്ഞിരുന്നും കവന്ന് കിടന്നൊക്കെ ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കൃത്യമായ പോസ്റ്ററിങ് ഉണ്ടാക്കി കൊടുത്ത് അവർക്കൊരു പഠനത്തിന് ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. കഴിവതും നമ്മളുടെ ഒരു കോമൺ സ്പേസിൽ, ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുപോയി എത്തി അവരെ, കൂടുതൽ ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ നിർത്തുക, അവരെ ഒറ്റയ്ക്ക് മുറി അടച്ചിട്ട് നിർത്താതിരിക്കുക. അപ്പോൾ പഠിക്കാനുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് അവരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വേണം നമ്മൾക്ക് കുട്ടികളുടെ ഒരു പഠനം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ. നിയന്ത്രണമല്ല, ശരിക്കും നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് മനസ്സിലാക്കി കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ടൈം, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കാര്യത്തിനകത്ത് ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു സമയത്ത് പിന്നെ വൈകുന്നേരം ഇവിടെ ഫോൺ കെട്ടിപ്പിടി, ഇവിടെ ആരും പറഞ്ഞു പറഞ്ഞാലും ഫോണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന കുട്ടികളൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും അല്ല ചെയ്യരുത്. ഫോണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒരു വീട്ടിൽ തന്നെ ഒരു കഷ്ടം ഉണ്ടാക്കി കൊടുക്കാം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഫോൺ, കാരണം രാത്രി പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല, ആവശ്യം ഉണ്ടെങ്കിലും.
അപ്പൊ എല്ലാ ഫോണും ചാർജ് ചെയ്യാനായിട്ട് ഒരു കോമൺ സ്പേസിൽ കൊണ്ട് നമ്മുടെ സൈഡിൽ ഫോൺ വെച്ചേക്കുക, എന്നിട്ട് ബെഡ്റൂമിനകത്ത് ഫോൺ ഒഴിവാക്കുക. അപ്പൊ എന്താ രാത്രിയിൽ എടുത്ത് ഉപയോഗിക്കുന്നതൊക്കെ ഒഴിവായി. പിന്നെ അപരിചിത രാത്രിയിൽ അപരിചിത സോറി അസമയത്തൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയപ്പെടുവാണ്. പിറ്റേ ദിവസം നമ്മൾ ചോദിക്കണം, സംസാരിക്കണം. അത് നിങ്ങളുടെ മൊബൈൽ കേൾക്കാതിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കൗൺസിലിംഗ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ലെവലിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പേരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗം, അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യണം. ഡേറ്റാ പ്ലാൻ ഒക്കെ എടുത്തു കൊടുക്കുന്നതും ഫോണിന് കുട്ടികൾക്ക് ഫോണിന് സിം എടുത്തു കൊടുക്കുകയാണ്, നിങ്ങളുടെ പേരിൽ തന്നെ സിം എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ ബില്ല് വരുന്നത് പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ എടുത്ത് കൊടുക്കുക. കൂടുതലും നല്ലത് പ്രീപെയ്ഡിനൊക്കെ പോസ്റ്റ്പെയ്ഡ് ആകുമ്പോൾ ബില്ല് വരും. ആ ബില്ല് നിങ്ങൾക്ക് തന്നെ ഫോണിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും എത്രയാണ് ഉപയോഗിക്കുന്ന മെയിൽ എന്നുള്ളത്. അപ്പോൾ ആ അതിനകത്ത് ഡേറ്റാ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, എത്ര ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും കുട്ടികൾ ആരും അത്ര വഴിവിട്ടു പോകുന്നവരല്ല. നമുക്ക് നമ്മുടെ എനിക്ക് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു കുട്ടിയും അവന്റെ കുഴപ്പം കൊണ്ട് ഒരു അല്ലെ മോളുടെ അവളുടെ കുഴപ്പം കൊണ്ടോ ഒരിക്കലും പോയി ഇത്തരത്തിൽ അപകടത്തിലേക്ക് പോകുന്നില്ല. രക്ഷിതാക്കൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾ, കാരണം ഒരു ഫോണിന് വേണ്ടി കുട്ടിയെ നമ്മുടെ അടുത്ത് വന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലാണ് കൺട്രോൾ. അപ്പൊ അവന് ഫോൺ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ചോദിച്ചു വന്ന് കരുതി അല്ലെ കെഞ്ചിരിക്കുന്ന സമയത്ത് ശരി ഫോൺ തരാമെന്ന് പറയുകയും ആ ഫോണിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പിന്നീട് നമുക്ക് പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ സമയം കണ്ടിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കാണ് തന്നെ. അപ്പൊ ഏത് കാര്യങ്ങൾക്കും നമ്മളുടെ ഒരു കൺട്രോൾ നമ്മൾക്ക് വെച്ചുകൊണ്ടുപോവുക. ആ രീതിയിൽ വേണം നമ്മൾ കുട്ടികൾക്ക് ഇത്തരം ഗാഡ്ജറ്റ്സുകളൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം ഞാന് കുറച്ച് സമയം കൂടുതൽ നിർത്തു തോന്നും. ഇനിയിപ്പോ ആണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, ഞാൻ ഈ പറഞ്ഞു തന്നത് ഇതിനകത്തും കൂടെയോ അല്ലെങ്കിൽ അല്ലാതെയും കാണുമായിരിക്കാം. അപ്പൊ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോവാം. അതെ സർ, താങ്ക് യു സർ. വളരെ കുറെ അധികം കാര്യങ്ങൾ സാറ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ രക്ഷിതാക്കൾക്കും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്കും പ്രയോജനപ്പെട്ടു സർ. കൂട്ടത്തിലെ കുറെ അധികം രക്ഷിതാക്കൾ നമ്മളുടെ കൂടെ സൂമിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഏറെ സംശയങ്ങളും ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നിയ 2-3 രക്ഷിതാക്കളെ ഒന്ന് വിളിക്കുകയാണ് സർ. ആദ്യമായി കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ ടീച്ചേഴ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്, സിപിഒസും എസിപിഒസും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം എറണാകുളം റൂറലിൽ നിന്ന് വാഴക്കുളത്തെ ചന്ദ്രിക ടീച്ചർ. ചന്ദ്രിക ടീച്ചർ പ്ലീസ്. കേൾക്കാം ടീച്ചർ, വീഡിയോ ഓൺ ആക്കൂ. ശരി ടീച്ചർ, കേൾക്കാം. വീഡിയോ ഓൺ ആണ്. ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ചോദ്യം ഓൾറെഡി സാറ് സംസാരിച്ചതിന്റെ കൂടെ വന്നു കഴിഞ്ഞു. എന്നാൽ നിന്നാലും ഒരു 1.5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ അധ്യാപകർ എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന പേരൻസിൽ നിന്ന് കേൾക്കുന്ന ഒരു വേവലാതിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പഠന സമയത്തിന് ശേഷവും മൊബൈൽ ഫോണുകൾ കുട്ടികൾ സ്നേഹത്തോട് ചോദിച്ചാലും ദേഷ്യത്തോട് ചോദിച്ചാലും തിരിച്ചു നൽകുന്നില്ല. അതിന് എന്ത് ഒരു റെമഡി അല്ലെങ്കിൽ എന്ത് അവസ്ഥ ഈ അവസ്ഥ തരണം ചെയ്യാൻ എന്താണ് ഒരു സജഷൻ പറയാനുള്ളത്? കുറച്ച് കാര്യം ഞാൻ കവർ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര ചോദിച്ചാലും കുട്ടികൾ ഫോൺ തരാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരു അഡിക്ഷൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം അഡിക്ഷൻ ഞാൻ പറഞ്ഞു, അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗം ലക്ഷണമാണ് അവ അല്ലെ തുടക്കമാണ്. അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം. അപ്പം അവരെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് വേണം. പിന്നെ ഉള്ളത് ഏറ്റവും നല്ല മാർഗം ഈ കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും തരത്തിൽ രക്ഷിതാവിന് ആ കുട്ടിയായിട്ട് പല രീതിയിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ മൊബൈലിനെ നമ്മൾ നേരിട്ട് മൊബൈൽ ചോദിക്കാത്ത രീതിയിൽ അവന്റെ ഒരു ഇഷ്ടപ്പെട്ട വിഷയം എടുത്തുകൊണ്ടുവരിക. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു യാത്ര പോകാന്നോ അല്ലെ അവരെ വിളിച്ചു വരുത്താന്നോ അല്ലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കാന്നോ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി അല്ലെ അവൻ ഇഷ്ടപ്പെട്ട കളി പുറത്തു പോയി ഇപ്പൊ പുറത്തങ്ങനെ ഇറക്കാറില്ല എന്നാൽ പുറത്ത് നമുക്കൊന്ന് കുറച്ച് പന്ത് കളിക്കാം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് പടം വരയ്ക്കാന്നാണോ സിനിമ കാണാം നല്ല ഇഷ്ടപ്പെട്ട സിനിമ കാണാം ഇനിയാളുടെ മൂവി വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു റീസണിംഗ് കൂടെ നമ്മൾ അടുത്ത് കൊണ്ടുവരിപ്പിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒക്കെ പറഞ്ഞ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് എന്ന് പറയുക അല്ലെങ്കിൽ ടീച്ചറുടെ ഫോട്ടോ എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഞാൻ നീ കളിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു ഫോട്ടോ എടുക്കാനാണ് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഒരു നമ്മൾ അവരെ സ്നേഹത്തോടു കൂടി വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. ഒരിക്കലും ഒരു എന്താ പറയുന്നത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ പിടിച്ചു മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് ഡേറ്റാ പ്ലാൻ നിങ്ങളുടെ പേരിലുള്ളതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡേറ്റാ പ്ലാൻ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. വീട്ടിലെ പ്ലാനൊക്കെ ആണെങ്കിൽ നെറ്റിനെ നമുക്ക് കൺട്രോൾ വെക്കാം. ഒരു ദിവസം
ഡെയിലി ലിമിറ്റ് വെക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടികളെ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ ഉപയോഗിച്ച് ഇത് മേടിച്ചെടുക്കാൻ നോക്കുക. രണ്ട്, നമ്മൾക്ക് നല്ല കൺട്രോളും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകണം, കൗൺസിലേഷന്റെ അടുത്ത് എത്തിക്കുക. ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് സാർ, എല്ലാ രക്ഷിതാക്കളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. ഇത് സ്നേഹം പൂർണ്ണമായിട്ടുള്ള ഒരു സമീപനത്തോടെ മാത്രമേ ഇതിനെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയൂ എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും സമയപരിമിതി മൂലം സാറ് അടുത്ത ഒരു രക്ഷിതാവിനേക്ക് ഞാൻ പോവുകയാണ്. അടുത്തായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്നും സെന്റ് തോമസ് എക്സസ് കോഴഞ്ചേരിയിലെ ലിയോൺ വർഗീസ് തോമസിന്റെയും മരിയ ജോൺസിന്റെയും അമ്മ ലതമോൾ തോമസ്. മാഡം. ആ മാഡം, ഞാൻ പ്രസന്റ് ആണ്. സാർ നമസ്കാരം. സാർ, സാറും ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിനുള്ള ആൻസർ സാർ തന്നിട്ടുണ്ട്, എങ്കിലും ഞാൻ ആ ചോദ്യം ഒന്നുകൂടൊന്ന് ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ ഓൺലൈൻ പഠനം നടത്തി വരുന്ന കുഞ്ഞുങ്ങളെ, പല കുട്ടികളും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അതേസമയം തന്നെ ഗെയിമുകളിൽ ഏർപ്പെടുകയാണ്. അവര് വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് ഗെയിമുകളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അത് അവരെ ശാരീരികമായും മാനസികമായും വളരെയധികം തളർത്തുന്നുണ്ട്. അവർക്ക് ഒരു ആക്ടിവിറ്റിയും ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ രക്ഷകർത്താവ് എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെയാണ് എനിക്ക് ചോദ്യം. ഇപ്പം ശരിയായ ഇപ്പം നമ്മൾ സാറിപ്പോ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ ഞാനത് എടുത്തു ചോദിക്കുന്നു, കുട്ടികൾക്ക് ശരിയായ സൈബർ ബോധവൽക്കരണം നൽകാൻ എനിക്ക് എങ്ങനെ പറ്റും, അല്ലെങ്കിൽ അവരോട് അത് പറഞ്ഞു മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ എനിക്ക് പറ്റും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, വളരെ എല്ലാവർക്കും എനിക്ക് തോന്നി പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും വേണ്ടിയിട്ട് മാഡം ചോദിച്ച ചോദ്യം എല്ലാവർക്കും ബാധകമായിട്ടുള്ള ചോദ്യമാണ്. അപ്പം രണ്ടു തരത്തിൽ രണ്ട് ചോദ്യങ്ങളും വാലിഡാണ്. അപ്പൊ നമ്മുടെ കുട്ടി ക്ലാസ്സിൽ കയറുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഒരു വസ്തുതയാണ്. ഞാനിപ്പം പലയിടത്തും അധ്യാപകര് അല്ലെങ്കിൽ എനിക്ക് ഈവൻ ടീച്ചർമാർ സഹിതം പറയാറുണ്ട്, അതായത് ക്ലാസ് തുടങ്ങുമ്പോൾ പലരും ഓൺലൈനിൽ കാണും, ഓൺലൈനിൽ കാണിട്ട് വീഡിയോ ഓൺ ആക്കത്തില്ല. പല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ വീഡിയോ ഓൺ ആക്കാതെ അവിടെ ഇരിക്കും. ഒരേ സമയത്ത് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു ബ്രൗസർ എടുത്ത് അതുവഴി കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഗെയിം കളിക്കുന്നു, അങ്ങനെ പല പരിപാടികൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പൊ അതിനൊരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാമെന്ന്. വീട്ടിൽ രക്ഷിതാക്കളെ പേരൻസ് ആരെങ്കിലും ഉള്ളതാണെങ്കിൽ നമ്മൾ അവനെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കോമൺ പ്ലേസ്, ഒരു നമ്മൾ കാണുന്ന ഒരു സ്ഥലത്തിരുത്തുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് ഇവരെ ശ്രദ്ധ വരും. അപ്പൊ ഈ വീഡിയോയിലാണോ ഇരിക്കുന്നത്, അത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോ ഓൺ ആക്കാൻ പറയുക. പലപ്പോഴും ഇടയ്ക്ക് പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരുമായിട്ടൊന്ന് ഇന്ററാക്ഷൻ ഇരിക്കുക. അവരുടെ പലയിടത്തും പല സ്കൂളിലും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പം എന്റെ സ്കൂളിൽ മോന്റെ സ്കൂളിൽ നിന്നൊക്കെ ടീച്ചർമാർ ചിലപ്പോൾ മെസ്സേജ് ഇടാറുണ്ട്, ഇന്ന് മോനെ വീഡിയോയിൽ കണ്ടില്ല അല്ലെങ്കിൽ മോളെ വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മെസ്സേജ് വരുന്നു. അപ്പൊ നമുക്കത് അതിന് അവരപ്പം തന്നെ ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ഓൺലൈൻ, അപ്പൊ നമ്മൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് പോയി കാണാൻ പറ്റും. അപ്പൊ കുട്ടിയെ ഓൺലൈനിൽ തന്നെ നിർത്തുക. പിന്നെ അപ്പൊ നമുക്ക് കോമൺ പ്ലേസിൽ വെക്കുക ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ആ സമയത്ത് ഈ പറഞ്ഞ സ്കൂളിലെ സ്കൂളിനൊപ്പം ഒരു കൺട്രോൾ, സ്കൂളിലെ അധ്യാപകരുമായിട്ടും ഇരിക്കുന്ന സ്കൂളിൽ കുറെ ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഈ കുട്ടികളുടെ സമയത്ത് കുട്ടികൾ പലതരം രാവിലെ വീഡിയോയിൽ പ്രസന്റ് അല്ലെങ്കിൽ അതൊന്ന് കുട്ടികളോട് തന്നെ പറയുക, അല്ലെങ്കിൽ രക്ഷിതാവിനെ അറിയിക്കുന്ന ഒരു സംവിധാനം ചെയ്യുക. കാരണം ക്ലാസ് ടൈമിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ഇവരോട് ഇന്ററാക്ട് ചെയ്യുന്നു. കാരണം കുട്ടികളെ സംസാരിക്കാൻ പറയുക. കാരണം പല പല ടീച്ചേഴ്സും പല സ്കൂളും ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഒരു വൺ വേ സംവിധാനത്തിൽ പോവാതെ, അപ്പൊ ഒരു സൂം പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഇന്ററാക്ഷന് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഒരു മോണിറ്ററിങ് ഒരു ഓപ്പൺ സ്പേസ് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കി ഈ തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സൈബർ ബോധവൽക്കരണം വളരെ ഇതാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഞാൻ ഇപ്പൊ പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അത് അത്തരം കാര്യങ്ങൾ അപകടങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. മോനെ വലിയ മോളെ നിങ്ങൾ ഇത്ര വയസ്സാണ്, മറ്റൊരാളുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അത് അവരുടെ ഫോട്ടോയോ വീഡിയോയോ കണ്ടുകൊണ്ട് അത് ഇന്നയാളാവണമെന്നില്ല. അവരുടെ പെരുമാറ്റവും വളരെ നല്ല രീതിയിലായിരിക്കാം. അപരിചിതരമായിട്ടുള്ള ഒരാളാണ് വന്ന് നമ്മളോട് ഫ്രണ്ട് ആയിട്ട് വന്ന് ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ, അപരിചിതരായിട്ട് ഒരാളാണ് ഗെയിം കളിക്കാൻ കൂടെ വരുന്നതെങ്കിൽ, അവരോട് യാതൊരു തരത്തിലുള്ള സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്ന് പറയുക, ഫോട്ടോകൾ ഷെയർ ചെയ്തെന്ന് പറയുക, പേഴ്സണൽ വിവരങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഫോട്ടോ, വീട്ടിലെ കാര്യങ്ങൾ, പാസ്വേഡുകൾ ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പറയുക. പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും തരുന്ന മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ, ഒരു ബുള്ളിങ്ങിന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തു നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് വീഡിയോ കോളിന് പോവാതിരിക്കുക, ഒരു നേരിട്ട് അവരെ നമ്മൾ കാണാൻ പോവാതിരിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൺലൈൻ പോലീസിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കുറെ കാര്യങ്ങൾ സൈബർ പോലീസ് സ്റ്റേഷന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്.
എന്തൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ചെയ്യാവുന്നത്, അതായത് സ്ട്രോങ് പാസ്വേഡ്, കുട്ടികളോട് അതൊരു ശീലമാക്കി കൊടുക്കുക. പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കുക. അതായത് നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പാസ്വേഡുകൾ നമ്മൾ ഈ സ്ഥിരമായിട്ടൊരു പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാൻ പറ്റും. അപ്പൊ പാസ്വേഡുകൾ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണം. ഒരു ആൽഫ ന്യൂമറിക് വിത്ത് സ്പെഷ്യൽ ക്യാരക്ടർ പാസ്വേഡുകൾ ഉപയോഗിക്കാൻ പറയണം. എന്ന് പറഞ്ഞാൽ എ ബി സി ഡിയും അതുപോലെ തന്നെ 1, 2, 3 അതുപോലെ സ്റ്റാർ ഹാഷ് പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ ചേർത്തിട്ട് അപ്പർ കേസും ലോവർ കേസും ഉൾപ്പെടെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു നല്ല പാസ്വേഡ്, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി കടലാസിൽ എഴുതി ഒട്ടിച്ചു വെക്കുന്ന സ്വഭാവം കാണിക്കരുതെന്ന് പറയുക. പകരം അത് ഓർത്തിരിക്കുന്ന തരത്തിൽ ഒരു പാസ് പൈസ് പോലെ മനസ്സിലാക്കി വെക്കുക. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷിന്റെ ഒരു പോയത്തിന്റെ ഒരു ലൈനോ അതെങ്കിലും വെച്ചിട്ട് എ 1 എഴുതാം, അല്ലെങ്കിൽ IA 1 എഴുതാം. അങ്ങനെ വിവിധ തരത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ആ രീതിയിലുള്ള നല്ലൊരു പാസ്വേഡുകൾ ഉപയോഗിക്കാൻ പറയുക. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ഒക്കെ ഫോണുകൾക്കും ആണെങ്കിലും ആന്റിവൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, കമ്പ്യൂട്ടറുകൾക്കകത്താണെങ്കിൽ OS അപ്ഡേഷൻ കൊടുക്കുക. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു മാൽവെയറുകളൊക്കെ വന്ന് നമ്മുടെ ഇതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന നമുക്ക് ഏതാ പറയുന്നത്, മുതിർന്ന ആളുകളുമായിട്ട് ചില ആളുകൾ വന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും അത് നമ്മളൊരു ഫിസിക്കൽ വേൾഡിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അതേ രീതിയിൽ വേണം സൈബർ ഇടങ്ങളിൽ പെരുമാറുന്നത്. അതായത് നമ്മൾ അപരിചിതരായ ആളുകളെ നമ്മൾ വഴിയെ പോകുമ്പോൾ കാണുന്നതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ കയറി എല്ലാ ദൂരം പറഞ്ഞു കൊടുക്കാറില്ല. പരിചയമില്ലാത്ത ആൾ വീട്ടിൽ കയറി വന്നാൽ വീട്ടിനകത്ത് കയറി അലമാരിക്കകത്ത് അല്ലെ പരിക്കകത്ത് കൊണ്ടേ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്താറില്ല. അവരെ നമ്മൾ അവിടെ ഇരുത്തി മനസ്സിലാക്കണം. അന്ന് പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിൽ വരുന്ന ആളുകൾക്ക് ഒരു ലിമിറ്റ് വയ്ക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു മാളിൽ കൊണ്ട കുട്ടികളെ ഇറക്കിവിടുന്ന പോലെ, അല്ലെങ്കിൽ അവരെ സുരക്ഷിതമാക്കുന്ന രീതിയിൽ നമ്മൾ അപരിചിതരായിട്ട് ഒരാളെ വന്ന ഉടൻ തന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറാറില്ല. അപ്പൊ അവർ വരുന്ന ആളുകൾ അവിടെ നിൽക്കുക. അപ്പൊ അവർക്കൊരു ലിമിറ്റ് കൊടുക്കുക. അപ്പൊ സൈബർ ഇടത്തിൽ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ഒരാളോട് മുഖത്ത് നോക്കി ചീത്ത വിളിക്കാനായിട്ട് നമുക്കറിയാം, നമ്മൾ പരിചയമില്ലാത്ത ഒരാളോട് ചീത്ത വിളിക്കത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ആളില്ല എന്ന് പറഞ്ഞവരാണ് സൈബർ ഇടത്തിൽ നമ്മൾ പോയി പറയാം മറ്റാളുകൾ പറയുന്ന രീതിയിലുള്ള മോശം കമന്റുകൾ ഇടാതിരിക്കുക. അപ്പൊ അതൊരു ഒരു ഒരു എന്താ പറഞ്ഞ ഒരു മര്യാദ പഠിപ്പിക്കുക, സൈബർ എത്തിക്സ് ആ രീതിയിൽ വേണം കൊണ്ടുപോകാൻ. വളരെ കൃത്യമായി മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സൈബർ വേൾഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ കടക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ സാറ് പറഞ്ഞു. ഇപ്പം മാഡം ചോദിച്ചതിന് വ്യക്തമായ ആൻസർ തന്നെ സാറ് നൽകിയിട്ടുണ്ട്. ജാഗ്രതയുള്ള മനസ്സാണ് എല്ലാ രക്ഷിതാക്കൾക്കും ആവശ്യമാണ്. കുഞ്ഞുങ്ങൾ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജാഗ്രതയുള്ള ഒരു മനസ്സ് എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം. സാറേ, അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട്. ട്രിവാൻഡ്രം റൂറൽ നിന്നും GHS കുളത്തുമല്ലേ ഹമിദ് യാസിറിന്റെ പിതാവ് HI ഹസൻ സർ, പ്ലീസ് സാറേ. ഗുഡ് ഈവനിംഗ്, കേൾക്കാമോ? സാർ, എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എല്ലാം സാറിന്റെ സാറിന്റെ സംസാരത്തിൽ തന്നെ എനിക്ക് അത് കേൾക്കാൻ പറ്റി, എനിക്ക് സംശയങ്ങളൊക്കെ മാറി കിട്ടി. പക്ഷെ എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കൂട്ടുകാരെ കാണുന്നതിനോ പരിചയപ്പെടുന്നതിനോ അവരുമായിട്ട് കളിക്കുന്നതിനോ അല്ലെങ്കിൽ അധ്യാപകരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനോ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടുന്നില്ല. അവർക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഭാവിയിൽ വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിന് ഇടപഴകുന്നതിനൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു ഭയം, അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായി മാറില്ലേ, ഇതിങ്ങനെ ഒന്നോ രണ്ടോ ദിവസത്തിൽ തീരുന്നല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ഒരു ഭയം ഉണ്ടാവില്ലേ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിനൊക്കെ ഉള്ള. അപ്പൊ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് എന്റെ. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രെഡിക്റ്റബിൾ അല്ല, അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പൊ ഈ കോവിഡ് മഹാമാരി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും 2 വർഷം മുമ്പേ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ വളരുകയാണ്, കുട്ടികൾ സ്കൂളിൽ പോകാതെ വളരുന്നു, മറ്റൊരാളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ വളരുന്നു. തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം കുട്ടികളിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ അതിനെ നമ്മള് ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് രക്ഷിതാക്കൾക്കും വീട്ടിലുള്ള ആളുകൾക്കുമാണ്. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ സമയം നമ്മൾ എത്രയും സമയം, പലപ്പോഴും നമ്മൾ എല്ലാവരും തിരക്കുള്ളവരാണ്, ജോലി ചെയ്യാൻ അച്ഛനും അമ്മയും ഒക്കെ പലപ്പോഴും ജോലിയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോവാതെ കുട്ടികളുമായിട്ട് ഒന്ന് കൂടുതൽ സമയം സംവദിക്കാനായിട്ട് അവസരം, മുൻകാലങ്ങളെക്കാൾ കൂടുതൽ. മുൻകാലങ്ങളിൽ അവർക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, സ്കൂളിൽ പോകാമായിരുന്നു, മറ്റവരോട് സംസാരിക്കാൻ. ഇപ്പം മറ്റാരും ഇല്ല, നമ്മൾ മാത്രമാണുള്ളത്.
അപ്പൊ അവരുടെ അവരുടെ ഇഷ്ടമുള്ള വിഷയം നമ്മൾ എന്തു ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടമുള്ള വിഷയം അവർക്ക് ചിലപ്പോൾ നമ്മളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് തിരക്കായിരിക്കും. അപ്പോഴായിരിക്കും കുട്ടി വന്നിട്ട് അവൻ മരിച്ചൊരു പഠത്തിനകത്ത് ഇന്നതായി പോയി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം ചെറിയ നിസ്സാരമായിട്ടുള്ള വിഷയമായിരിക്കും പറഞ്ഞത്. അവൻ ഓൺലൈനിൽ ഇന്ന് ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ടീച്ചർ അത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന കുട്ടി വീഡിയോ ഓണാക്കാത്തതായിരിക്കും. നമ്മൾ ദേഷ്യപ്പെട്ട് വഴക്ക് പറയാതെ ആ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേട്ട് അതൊരു ഇന്ററാക്ഷൻ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർത്തിട്ട് അത് നമ്മൾ ഒറ്റയ്ക്ക് മാത്രം എല്ലാ രക്ഷിതാക്കളും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് അല്ലെങ്കിൽ ചേർന്നാൽ പിന്നെ കഴിവതും ഇപ്പൊ ഈ ഔദ്യോഗിക ദിവസങ്ങളിലൊക്കെ വരുന്ന റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ആളുകളെ കുറച്ചുപേരെങ്കിലും നമ്മൾ കാണാൻ പറ്റും. കുറെയെങ്കിലും ആളുകളെ തമ്മിൽ പരസ്പരം ഈ വീഡിയോ കോൾ നമ്മളിപ്പോ ഇത് തന്നെ ഉപയോഗിക്കുക, നമ്മൾ അവസരമായിട്ട് ഇതിനെ തന്നെ എടുക്കുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ നിങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. ആ കൂട്ടായ്മ ഇപ്പൊ ക്ലബ് ഹൗസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലബ് ഹൗസിനെ പറ്റി കുറെ മോശം അഭിപ്രായം പറഞ്ഞാലും അതിനകത്തൊരു പ്രൈവറ്റ് ചാറ്റ് റൂം ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത ആളുകളെ കേട്ടാതെ നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ്സിൽ അവനിഷ്ടപ്പെട്ട കൂട്ടുകാരെ ചേർത്തിട്ട് അവരുടെ കൂടെ നമ്മളൊരു രക്ഷിതാവ് ഒന്നോ രണ്ടോ പേരും കൂടെ ചേർന്നിട്ട് ഇവരെ കാരണം തന്നെ അവൻ വിട്ടുകൊടുക്കാതെ അവരെ കൊണ്ട് പരസ്പരം സംസാരിപ്പിക്കുക, വീഡിയോ ഓൺ ചെയ്തിട്ട് ഇവർ പരസ്പരം കണ്ടോട്ടെ. അങ്ങനെ പരസ്പരം കണ്ട് കുട്ടികൾക്ക് ഒരു ഇതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് രീതിയിൽ ഒരിക്കലും ഗെയിം കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കുട്ടികൾ കുറച്ച് ഗെയിമൊക്കെ കളഞ്ഞു പഠിച്ചു വരട്ടെ, കാരണം ഗെയിമിനകത്ത് കുറെ ലാംഗ്വേജസ് വരുന്നുണ്ട്, അവർ കുറെ ഇന്ററാക്ഷൻ വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഗെയിമുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കൂടെ ഇരുന്ന് കൊടുക്കുക, എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ച് അല്ലെ. നമ്മൾ തമ്മിൽ ഈ രണ്ട് ഒന്നിലധികം പേര് കളിക്കുന്ന ഗെയിമുകളുണ്ടല്ലോ, ഫാമിലിയിലുള്ള ആളുകൾ ചേർന്നിരുന്ന് കളിക്കുക, അപ്പൊ പുറത്തുനിന്നുള്ള ആളുകൾ വരത്തില്ല. അപ്പൊ ആ രീതിയിൽ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഇടം തന്നെ ഉപയോഗിക്കും. ഇപ്പൊ നമ്മുടെ വിദേശത്തോ നാട്ടിലുള്ള ആളുകളെ ഒക്കെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇരുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുക, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ആയിക്കോട്ടെ, നമ്മൾക്കും അതേ സമയത്ത് തന്നെ ഒരു ഇന്ററാക്റ്റീവ് ഓൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞത് ഒഴിവായി കിട്ടും. ആ രീതിയിൽ നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞാല് സാറ് പറഞ്ഞത് പറഞ്ഞതിൽ നിന്നും കൂടുതൽ നേരം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കുക, ഒരു പരിധിവരെ നമുക്ക് കഴിയാവുന്ന അത്രയും സമയം നമ്മുടെ കുട്ടികളുമായിട്ട് ചെലവഴിക്കുകയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളാകാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോഴുതന്നെ ഒരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർ താങ്ക് യു, സർ താങ്ക് യു ബിജി സർ. രണ്ടു മൂന്ന് സോഫ്റ്റ്വെയർ, അതായത് നമ്മള് നിങ്ങളെ പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്, ഈ ഗൂഗിൾ ഫാമിലി ലിങ്ക്, അതൊക്കെ നിങ്ങളുടെ ഫോണിലും നമ്മുടെ ഫോണിലും കുട്ടികളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നെറ്റ് നാനി പോലെയുള്ള അല്ലെങ്കിൽ ബാർക്ക് മൊമെന്റ് കുറെ സോഫ്റ്റ്വെയർ ഉണ്ട്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും നല്ല ഈ പറഞ്ഞ പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെയും കുറെ കൂടെ നമ്മൾ കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് നമ്മൾ കഴിവുണ്ടാവണം. അത് അവര് നമ്മളോട് എന്ത് പറയാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രം നമുക്ക് മാത്രമേ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് തന്നെ കണക്കുകൂട്ടി നമ്മൾ വരുന്നത്. താങ്ക് യു സാർ. അക്കൂട്ടത്തിൽ ഒരു ഒരു കാര്യം കൂടെ ഒരു രക്ഷിതാവ് ചോദിച്ചാണ്, ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ആ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, പല സ്കൂളുകളിലും ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, രക്ഷിതാക്കൾ പരാതിപ്പെടുന്നുണ്ട്, അതിന് എന്തെങ്കിലും ഒരു പരിഹാരം സാറിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശിക്കുന്നത്? ടീച്ചർ പറഞ്ഞ കറക്റ്റാണ്, എനിക്ക് ഒരുപാട് പരാതികൾ പല സ്കൂളുകളിൽ നിന്നും വരാറുണ്ട്. അപ്പൊ അതിനൊരു പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നത് സ്കൂളിന് ഒരു പ്രധാനമായിട്ട് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് പ്ലാറ്റ്ഫോമുകൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ ഈ ലിങ്ക് മറ്റ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ രക്ഷിതാക്കള് ഒരു കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഈ സ്കൂളാണ്, ഇതിന്റെ സ്കൂളിലെ ലിങ്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കരുത്, മറ്റൊരാൾ ഇതിനകത്ത് അനധികൃതമായിട്ട് കയറിയാൽ അതൊരു ഹാക്കിംഗ് ആണ്, 3 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ വരെ കഴിയും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അതിന് കൂടെ നിന്ന് നമ്മൾ ആ അയച്ചു കൊടുത്ത്, ഇപ്പൊ നമ്മുടെ ആരെങ്കിലും കുട്ടികളാണ് ഈ ലിങ്ക് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടുപ്രതിയാവും. അപ്പം ഈ കയറിയ ആൾ മാത്രമല്ല, ഈ ലിങ്ക് തെറ്റായിട്ട് അയച്ചു കൊടുത്ത ആളും കൂടെ ആ കേസിൽ പ്രതിയാവും. അപ്പൊ അതുകൊണ്ട് അതാണ് അപകടമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. 2 സ്കൂളുകളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എല്ലാ കുട്ടികളോടും ഈ ലിങ്ക് അയക്കുമ്പോൾ അത് കയറുമ്പോൾ അവരുടെ പേരും ക്ലാസ്സും വെച്ചിട്ട് കയറാൻ പറയുക. പലയിടത്തും കാണാം ഫോൺ നമ്പർ വെച്ചിട്ടാ അല്ലെങ്കിൽ ഫോണിന്റെ മോഡലൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ രക്ഷിതാക്കളുടെ പേരാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് എഡിറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ പേരാക്കി മാറ്റാൻ പറ്റും. അപ്പൊ കുട്ടികളുടെ പ്രസന്റ് നമുക്ക് വേണം. ഏതെങ്കിലും കുട്ടിയല്ലാത്ത സ്കൂളിൽ പഠിക്കുന്നാത്ത ഒരാൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നവരെ എല്ലാം അക്സെപ്റ്റ് ചെയ്യും. ഒരു മോഡറേറ്റർ സ്കൂളിൽ നിന്ന് വയ്ക്കുക. ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകൾ
ടെക്നിക്കൽ ആയിട്ട് ഒരു ടീമിനെ നിർത്തിക്കൊണ്ട് ആരെയൊക്കെ അഡ്മിറ്റ് ചെയ്യണം, ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കണം, ആർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും, വീഡിയോ മ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ കൺട്രോളിംഗ് സംവിധാനം സ്കൂളിൽ ചെയ്യുക, കുട്ടികൾക്ക് പേരൻസ് ഈ രീതി പറഞ്ഞു കൊടുക്കുക, ആ രീതിയിൽ നമുക്ക് ഇതിനെ തടയാൻ പറ്റും. താങ്ക് യു സർ, വളരെ വലിയൊരു അറിവായിരുന്നു. അധ്യാപകരായിട്ടുള്ള ഞങ്ങൾക്കും അത് വളരെ ഗുണം ചെയ്യും സർ. തീർച്ചയായിട്ടും വളരെയധികം ഒത്തിരി നന്ദിയുണ്ട് സാറ് ഞങ്ങളുടെ കൂടെ ഈ ദിവസം ജോയിൻ ചെയ്തതിൽ. ഇന്ന് നാഷണൽ പേരൻസ് ഡേയും കൂടാണ്, കൂട്ടത്തിൽ രക്ഷിതാക്കൾക്ക് ഇത്രയും വലിയ വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ഏറെ നന്ദിയുണ്ട് സാർ. ഔപചാരികമായിട്ട് ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായിട്ട് ട്രിവാൻഡ്രം റൂറലിലെ ADNO ആയിട്ടുള്ള അനിൽകുമാർ സാറിനെ ഏറെ സ്നേഹത്തോടെ അത്യാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സർ. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ടീച്ചറെ കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. ഈ ഒരു അവസരത്തില് ഇന്നത്തെ ദിനത്തിന്റെ ആശംസ എല്ലാവർക്കും നേരുകയാണ്. തീർച്ചയായിട്ടും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഈ ദിനത്തിൽ തിരഞ്ഞെടുത്ത വിഷയം വളരെയേറെ പ്രസക്തി ഉള്ളത് തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പോലീസ് ഇന്ന് സർവ്വവ്യാപിയാണ്. കാരണം പോലീസ് ഇന്ന് എത്തിപ്പെടാത്തതോ അല്ലെങ്കിൽ പോലീസ് ഇടപെടാത്തതോ ആയ മേഖലകളില്ല. ഇപ്പോൾ നമ്മളിതാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഭാഗമായി പാരന്റിങ് രംഗത്തും എത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കണം, അവരെങ്ങനെ സമൂഹത്തിന് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള മാതൃക പൗരന്മാരാക്കി വളർത്തിയെടുക്കാം, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ വളർത്തുന്നതിന് SPC വളരെയധികം SPCയുടെ പാഠ്യപദ്ധതിയിൽ 2 വർഷത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമ്മുടെ കുട്ടികളിൽ വളരെയധികം നല്ല ഗുണങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നോ എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോ എന്ന് പറയേണ്ട ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നോ പറയാനുള്ള ആർജവം നമ്മുടെ കുട്ടികൾക്ക് ഈ SPCയുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ ബിജുമോൻ സാർ പറഞ്ഞ വിഷയങ്ങൾ, നമ്മുടെ സൈബർ ഇടങ്ങളിലെ ചതികളെ കുറിച്ച് ഇനിയും ഒത്തിരിയേറെ സാറിന് പറയാനുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മുൻ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ മൊബൈൽ എടുത്ത് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ വളരെയധികം സമയം മൊബൈലിൽ ചെലവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, മോനെ നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കും, മൊബൈൽ പിടിച്ചു കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ അവനെ വഴക്ക് പറയും. പക്ഷെ ഇന്നിപ്പോ ആ കുട്ടി മൊബൈൽ എടുത്തില്ലെങ്കിലാണ് നമ്മൾ ചോദിക്കുന്നത് നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ, ആ ഒരു സാഹചര്യത്തിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോ ആ സാഹചര്യത്തിൽ തന്നെ ബിജുമോൻ സാറ് പറഞ്ഞതുപോലെ ഒട്ടനവധി നമ്മുടെ സമൂഹത്തിലെ എല്ലാ ചതിക്കുഴികൾക്കുമുള്ള സ്പേസ് സൈബർ ഇടങ്ങളിലുണ്ട്. എന്നിരുന്നാലും അതിനെക്കുറിച്ചൊക്കെ സാറ് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഓരോ രക്ഷാകർത്താക്കൾക്കും ഏത് റേഞ്ചിലുള്ള രക്ഷാകർത്താവിനും അത് മനസ്സിലാകുന്നതിനെ കുറിച്ചും സാറ് പറഞ്ഞത് തന്നെ എനിക്ക് തന്നെ തോന്നുന്നു. ഈ വെബ് നമ്മൾ എപ്പോഴും എനാബിൾ ചെയ്തിട്ട് ഇന്റർനെറ്റ് എപ്പോഴും എനാബിൾ ചെയ്തിരിക്കുന്നതിന്റെ ഒരു അപകടം നമ്മളെപ്പോഴും സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള കുട്ടികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒക്കെ വളരെ വിശദമായിട്ടാണ് സാർ പറഞ്ഞത്. ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല, കാരണം ഇതിന്റെ സംഘാടകനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഫി സാറാണ്. ഷാഫി സാർ ഇതിന്റെ ഈ കൃത്യതയുടെ കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ആളാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മായ ടീച്ചർക്ക് തന്നെയാണ്. കാരണം മുൻഘട്ടങ്ങളിൽ ടീച്ചർ ഈ പരിപാടി മോഡറേറ്റ് ചെയ്തിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ടീച്ചർ തന്നെയാണ് എത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായി സമയബന്ധിതമായിട്ടും അതിനെ ക്രമപ്പെടുത്തി കൊണ്ടുപോവുക, വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ ക്ലാസ് മോഡറേറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ മായ ടീച്ചറുടെ നമ്മുടെ SPCയുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ SPC അടുത്ത് നന്ദി അറിയേണ്ടത് നന്ദി പറയേണ്ടത് നമ്മുടെ അഭാവത്തിലും ഇന്നിപ്പോ സാറിന്റെ അഭാവത്തിലും വിജയൻ സാറിനാണ്. കാരണം SPCയുടെ ചരിത്രം അല്ലെങ്കിൽ SPCയെ കുറിച്ച് പറയുമ്പോഴേക്കും വിജയൻ സാറിനെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സാറിന്റെ അഭാവത്തിലും സാറിന് ഞാൻ എല്ലാവിധ സ്നേഹത്തോടും കൂടി ബഹുമാനത്തോടും കൂടി ഈ പ്രോഗ്രാമിന്റെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ തെരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട വിജയൻ സാറിന് ഞാൻ SPCയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് മുന്നിൽ നിന്ന് നമ്മൾ നയിക്കുന്നത് ഷാഫി സാറാണ്. എനിക്ക് തോന്നുന്നു വിജയ സാറിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങളിൽ ഇപ്പോൾ SPCയുമായിട്ട് ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഷാഫി സാറാണ്. സാറ് അതിന് വളരെയധികം സമയം ഇതിനുവേണ്ടി ചെലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനും നമ്മുടെ തെറ്റുകൾ തിരുത്തി ഓരോ ജില്ലയും
എത്രത്തോളം മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷാഫി സാറാണ്. അപ്പൊ ഷാഫി സാറിന് ഇന്നത്തെ ദിനത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തതിനും അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു ക്ലാസ് നയിക്കുന്ന ആളിനെ തിരഞ്ഞെടുത്തതിനും ഞാൻ സാറിന് പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് നമ്മുടെ തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ തന്നെ അഭിമാനമായിട്ടുള്ള അല്ലെങ്കിൽ കേരള പോലീസിൽ തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ തങ്ങൾ എന്നുള്ള പോലീസിലെ പ്രവർത്തനങ്ങൾ പല മേഖലയിലാണ്, ഇൻവെസ്റ്റിഗേഷൻ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ പല മേഖലയിൽ. പക്ഷേ ബിജുമോ സാറിനെ കുറിച്ച് പറയുമ്പോഴേക്കും സാറിന് എല്ലാ മേഖലകളും ഒന്നുപോലെ വഴങ്ങുന്നതാണ്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മേഖല തന്നെ നമ്മുടെ സൈബർ ഇടങ്ങളാണ്. അപ്പോൾ അതില് ഒരു സൈബർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രമാദമായ പല നമ്മുടെ സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളും ആദ്യം അതിന്റെ അന്വേഷകനായിട്ട് തീരുമാനിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ES ബിജുമോൻ സാറിനെ തന്നെയാണ്. കാരണം സാറിന് അതുകൊണ്ട് തന്നെ വളരെയേറെ തിരക്കുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് സാറിന്റെ സാറിനോടൊപ്പം ജോലി ചെയ്തതെന്ന് മനസ്സിലായത് SPCക്ക് എപ്പോഴും സാറിന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്, സാറിന്റെ പ്രവൃത്തിയിൽ ഒരു സ്ഥാനമുണ്ട്. എപ്പോഴും സാർ SPCക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാറുണ്ട്. അതുകൊണ്ട് സാറിന് എല്ലാ ആദരവോടും കൂടി ഈ ക്ലാസ് വളരെ മനോഹരമാക്കിയ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് അറിവിന്റെ പുതിയ പുതിയ മേഖലകൾ പകർന്നു നൽകിയ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ ജില്ലാ അഡീഷണൽ SP ശ്രീ ES ബിജുമോൻ സാറിനെ SPCയുടെ ഡയറക്ടറേറ്റിന് വേണ്ടി ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുത്ത നമ്മുടെ രക്ഷകർത്താക്കൾ ഇത് മനോഹരമായിട്ട് ഇതിനു വേണ്ടിയുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ ഞാൻ തന്നെ ഇതിൽ കയറുന്നതിന് വേണ്ടി ഒരു മണിക്കൂർ പാടുപെട്ടിട്ടാണ് ഈ സൂമിലോട്ടൊന്ന് കടന്ന് കയറാൻ കഴിഞ്ഞത്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ശ്രമിക്കുമ്പോഴേ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇത് നമ്മുടെ പദ്ധതിയുടെ ഈ പരിപാടിയുടെ വിജയമാണ്. ഞാൻ മുക്കാൽ മണിക്കൂർ പുറത്തു നിൽക്കേണ്ടി വന്നത് ഈ പദ്ധതിയുടെ വിജയമാണ്. അത്രയേറെ പാർട്ടിസിപ്പേഷനാണുള്ള ഇതിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷകർത്താക്കൾക്കും ഇത് മനോഹരമായി ഒരുക്കിയ പ്രശാന്ത്, ബൈജു, വികുലാൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ASNO ഡയറക്ടറേറ്റിലെ ഓരോ അംഗങ്ങളും എല്ലാവർക്കും SPCക്ക് വേണ്ടിയുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തിയാണ്. ജയ് ഹിന്ദ്. ഒരു കാര്യം കൂടി, അടുത്ത ഞായറാഴ്ച നമ്മൾ ഒരു പുതിയ വിഷയവുമായിട്ട് ഉണ്ടാവും. എക്സ്ക്ലൂസീവ്ലി പാരന്റ്സിനാണ്. അപ്പൊ പാരന്റ്സിന് വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ വിവരവും കൂടി അറിയിച്ചാൽ നമുക്ക് തീർച്ചയായും ആ രംഗത്തുള്ള എക്സ്പേർട്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. എല്ലാ രക്ഷിതാക്കൾക്കും സർ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഞായറാഴ്ചയും നമുക്ക് ഇതുപോലെ തന്നെ പേരന്റിംഗ് സെഷൻ ഉണ്ടായിരിക്കും. അക്കൂട്ടത്തില് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമെന്ന് തോന്നുന്ന വിഷയം എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പരിഗണിക്കുന്നതായിരിക്കും. രക്ഷിതാക്കളുടെ എല്ലാവരുടെയും സഹകരണം ഇതിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. സർ നമുക്ക് ദേശീയ ഗാനത്തിലേക്ക് കടക്കാം. എല്ലാവരും ദേശീയ ഗാനത്തിനായിട്ട് എഴുന്നേൽക്കും. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ.